തോമസ്, ബഹുമാനപ്പെട്ട ജോഷുവ അച്ഛൻ, ഡോക്ടർ പോൾ മണലിൽ, ഡോക്ടർ കെ സി മാമൻ, ഡോക്ടർ വാസുദേവ പണിക്കർ, ഡോക്ടർ മാത്യു പാറക്കൽ, ബഹുമാനപ്പെട്ട പി സി വർഗീസ് സാർ, സുഹൃത്തുക്കളെ, ദൈവത്തിൻ്റെ വലിയ കരുണയാൽ ആർദ്രത ഫെലോഷിപ്പ് 13 വർഷം പിന്നിട്ടിരിക്കുകയാണ്. ഇന്ന് 13-ാമത് വാർഷിക ആഘോഷമാണ്. ആർദ്രത ഫെലോഷിപ്പിനെ കുറിച്ച് ഒരു ചെറിയ കാര്യം മാത്രം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. സ്വാഗത പ്രസംഗത്തിന് മുമ്പ്, സാധാരണ ഇത്തരം ചാരിറ്റബിൾ ട്രസ്റ്റുകളുടെ ഒരു പ്രവർത്തന ശൈലി നിങ്ങൾക്ക് പലർക്കും അറിയാം. അതിൽ നിന്ന് ആർദ്രത ഫെലോഷിപ്പിനെ വ്യത്യസ്തമാക്കുന്നതിൽ ഒരു കാര്യം, ഇതിനെ യാതൊരു തരത്തിലുമുള്ള ഓവർ ഹെഡ് എക്സ്പെൻസസ് ഇത്രയും കാലമായിട്ട് ഉണ്ടായിട്ടില്ല. എന്തെങ്കിലും യാത്രയോ പ്രിൻറ്റിങ്ങോ ബാക്കിയുള്ള ചിലവുകളോ വഹിക്കുന്നത് എപ്പോഴും ഇതിൻ്റെ മാനേജിംഗ് ട്രസ്റ്റിയുടെ പോക്കറ്റിൽ നിന്നാണ്. അതിൻ്റെ അർത്ഥം, ആരെങ്കിലും 100 രൂപ ആർദ്രത ഫെലോഷിപ്പിന് സംഭാവന ചെയ്തെങ്കിൽ ആ 100 രൂപയും ഏറ്റവും അർഹിക്കുന്ന ഉപഭോക്താക്കൾക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ്. വളരെ മഹത്തായ ഒരു സേവനമാണ്. ഈ വർഷത്തെ റിപ്പോർട്ട് നിങ്ങൾ ആരെങ്കിലും വായിച്ചു നോക്കിയെങ്കിൽ ഒരു കാര്യം മനസ്സിലാകും. കഴിഞ്ഞ 12 വർഷം കൊണ്ട് 1,63,00,000 രൂപയാണ് ഈ ഒരു ചെറിയ ഫാമിലിയുടെ, ഈ ചെറിയൊരു ട്രസ്റ്റിൻ്റെ പ്രവർത്തനം മൂലം അർഹരായിട്ട് ഇവർക്ക് നൽകാനായിട്ട് സാധിച്ചത്. കഴിഞ്ഞ ഒരു വർഷം തന്നെ ഏകദേശം 34,00,000 രൂപയാണ് സമാഹരിച്ചെടുത്തത്. കണക്ക് നോക്കിയാൽ, വിശദമായ കണക്ക് നോക്കിയാൽ വീണ്ടും മനസ്സിലാകും, ഈ 34 ലക്ഷത്തിൽ 8 ലക്ഷത്തിലധികം രൂപ മാനേജിംഗ് ട്രസ്റ്റിയുടെ സ്വന്തം കുടുംബത്തിൽ നിന്നാണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ ഒരു കുടുംബത്തിൻ്റെ കൂട്ടായ പ്രയത്നം എത്രയധികം നന്മ ഈ സമൂഹത്തിൽ സാധ്യതമായി തീർക്കുന്നു എന്നതിൻ്റെ വലിയ ഒരു ഉദാഹരണമാണ് ആർദ്രത ഫെലോഷിപ്പ് ട്രസ്റ്റ്. അത് നിങ്ങളുടെ സ്നേഹപൂർവ്വം ഞാൻ ഓർപ്പിച്ചു എന്ന് മാത്രം. ആർദ്രത ഫെലോഷിപ്പിൻ്റെ കഴിഞ്ഞ 12 വർഷത്തെയും ഇന്ന് 13-ാമത്തെ വർഷത്തെയും മീറ്റിങ്ങുകൾ എല്ലായ്പ്പോഴും നടന്നിട്ടുള്ളത് വന്നിനായ ജോഷുവ അച്ഛൻ്റെ പ്രാരംഭ പ്രാർത്ഥനയോടും അനുഗ്രഹ പ്രഭാഷണത്തോടും കൂടിയാണ്. നമ്മുടെ ബഹുമാനപ്പെട്ട ഡിസ്ട്രിക്ട് കളക്ടർ ഹോളിലെത്തിയിരിക്കുന്നു. അദ്ദേഹത്തെ സ്നേഹപൂർവ്വം എല്ലാവരുടെയും പേരിൽ സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട ജോഷുവ അച്ഛനെ ഗുരുക്കന്മാരുടെ ഗുരു എന്നാണ് എപ്പോഴും എല്ലാവരും വിശേഷിപ്പിക്കുന്നത്. അച്ഛനെ വലിയ പ്രഭാഷകൻ, ചിന്തകൻ, എഴുത്തുകാരൻ എന്നീ നിലയിലൊക്കെ പ്രശസ്തനാണെങ്കിലും അച്ഛനെ ആർദ്രത ഫെലോഷിപ്പിൽ അച്ഛനറിയപ്പെടുന്നത് അതിൻ്റെ മാർഗദർശി എന്ന നിലയിലാണ്. ബഹുമാനപ്പെട്ട അച്ഛനെ ഏറ്റവും സ്നേഹപൂർവം വിനീതമായി ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ സുപ്രീം കോടതി റിട്ടയേർഡ് ജസ്റ്റിസ് കെ ടി തോമസ് സാറാണ്. സാർ ആർദ്രത ഫെലോഷിപ്പിൻ്റെ പേട്രണാണ്. ആർദ്രത ഫെലോഷിപ്പിന് എപ്പോഴും ആവശ്യമായ മാർഗ നിർദ്ദേശങ്ങളും കൈത്താങ്കലും നൽകുന്ന
ബഹുമാനപ്പെട്ട ജസ്റ്റിസ് കെ ടി തോമസിനെ ഈ മീറ്റിംഗിലേക്ക് ഏറ്റവും ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമുക്ക് മുഖ്യ സന്ദേശം നൽകുന്നത് നമ്മുടെ ഡിസ്ട്രിക്ട് കളക്ടർ മിസ്റ്റർ യു വി ജോസ് ഐ എ എസ് ആണ്. ആർദ്ര ഫെലോഷിപ്പിൻ്റെ കഴിഞ്ഞ 12 വർഷത്തെ ഈ 13 വർഷത്തെ ചരിത്രത്തിൽ ഒരിക്കൽ പോലും ഒരു ഡിസ്ട്രിക്ട് കളക്ടർ ഈ വാർഷിക മീറ്റിങ്ങിന് വരാൻ ഇടയായിട്ടില്ല. അത് ജോലി തിരക്ക് മറ്റു പല കാര്യങ്ങൾ കൊണ്ടാണ് ഇത്തവണ ദൈവത്തിൻ്റെ വലിയ ഒരു അനുഗ്രഹത്താൽ അത് സാധ്യമായി തീർന്നു. ധാരാളം വലിയ ജോലി തിരക്കിനിടയിലും അല്പസമയം കണ്ടെത്തി ഇവിടെ ഞങ്ങൾ ഇവിടെ വരുന്നതിനും ഞങ്ങളോടൊപ്പം അല്പസമയം ചെലവഴിക്കുന്നതിനും ഒക്കെ കാണിച്ച വലിയ സൗമരസ്യത്തിന് നന്ദി പറയുന്നു. അദ്ദേഹത്തെ വളരെ സ്നേഹപൂർവ്വം മിസ്റ്റർ ജോസിനെയും അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണിയെയും ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഡോക്ടർ കെ സി മാമൻ ഈ ആർദ്രത ഫെലോഷിപ്പിൻ്റെ പേറ്ററാണ്. ഇതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും വളരെ സ്നേഹപൂർവമായ ഒരു താല്പര്യം അദ്ദേഹം കാണിക്കുന്നു. ഡോക്ടർ കെ സി മാമനെ പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുന്നു. ഡോക്ടർ മാത്യു പാറക്കൽ വന്നു ചേരും എന്ന് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ. ഇതിൻ്റെ ട്രസ്റ്റിയാണ്. ഇതിൻ്റെ എല്ലാ മീറ്റിങ്ങുകൾക്കും ഇത്രയും കാലം ഉറങ്ങാതെ വന്നുകൊണ്ടിരുന്നതാണ് ഡോക്ടർ മാത്യു പാറക്കൽ. ഇന്നും വരുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ അഭാവത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ മീറ്റിങ്ങിൻ്റെ ഒരു പ്രത്യേകത ഈ മണലിൽ ഫാമിലി ആൻഡ് ആർദ്രത ഫെലോഷിപ്പ് മെഡിക്കൽ അവാർഡ് ഡോക്ടർ വാസുദേവ പണിക്കർക്ക് നൽകപ്പെടുന്നു എന്നുള്ളതാണ്. മലയാളം മനോരമയുടെ പ്രസിദ്ധീകരണമായ മനോരമ ആരോഗ്യത്തിൽ വന്ന ഒരു ആർട്ടിക്കിൾ നിങ്ങൾ ചിലരെങ്കിലും വായിച്ചിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വളരെ മനോഹരമായ ഒരു തലക്കെട്ടാണ്, ഡോക്ടർ പണിക്കരുടെ വർക്ക്ഷോപ്പ് എന്നാണ് ഈ തലക്കെട്ട്. ഇതിനകത്ത് കൊടുങ്ങല്ലൂർ പോലുള്ള കൊടുങ്ങല്ലൂർ എന്ന് പറയുന്നത് മോശമാണെന്നല്ല, എന്നാലും ഇച്ചിലൂടെ ലെയിൻ പാക്കാണ്. അങ്ങനെ ഒരു സ്ഥലത്തെ പാവപ്പെട്ട ഇടങ്ങളുടെ ഒരു ഡോക്ടർ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് വളരെ മനോഹരമായിട്ട് ഈ ആർട്ടിക്കിൾ എഴുതിയിട്ടുണ്ട്. ഒരു വാചകം എന്നെ വല്ലാതെ സ്പർശിച്ചു. ഏതാണ്ട് 20,000 കൊടുങ്ങല്ലൂരുകാർ പിറന്നു വീണ ആദ്യമായി അലറിക്കരഞ്ഞത് ഈ ഡോക്ടറുടെ കൈകളിലാണ്. ഒരു പ്രസവ ശുശ്രൂഷ അമ്മമാരുടെ ആരോഗ്യത്തിൽ ഗൗരവമായ താല്പര്യമെടുത്ത് ധാരാളം പേരെ മരണത്തിൻ്റെ വക്കിൽ നിന്ന് കൈപിടിച്ച് കരയേറ്റിയ ബഹുമാനപ്പെട്ട ഡോക്ടർക്കാണ് ഇത്തവണ മണലിൽ ഫാമിലിയുടെയും ആർദ്രത ഫെലോഷിപ്പിൻ്റെയും ആയിട്ടുള്ള ജോയിൻറ്റ് അവാർഡ് സമ്മാനിക്കുന്നത്. ബഹുമാനപ്പെട്ട ഡോക്ടറെ ഏറ്റവും സ്നേഹത്തോടെ ആദരവോടെ ഈ മീറ്റിങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മണലിൽ ഫാമിലിയെ പ്രതിനിധീകരിച്ച് ഡോക്ടർ പോൾ മണലിൽ ഇവിടെ എത്തിയിട്ടുണ്ട്. ഡോക്ടർ പോൾ മണലിൻ്റെ കോട്ടയംകാർക്ക് യാതൊരു തരത്തിലും ഇൻട്രഡക്ഷൻ വേണ്ട ആളല്ല, പ്രശസ്തനായ ജേർണലിസ്റ്റാണ്. ഡോക്ടർ പോൾ മണലിനെ പ്രത്യേകം സ്വാഗതം ചെയ്യുന്നു. സി എം എസ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ റോയ് സാം ഡാനിയൽ എല്ലാവരുടെയും പേരിൽ പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുന്നു. സുഹൃത്തുക്കളെ, ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ഈ ആർദ്രത ഫെലോഷിപ്പിൻ്റെ സ്കോളർഷിപ്പ് വാങ്ങാനായിട്ട് പല സ്ഥലത്തു നിന്ന് എത്തിയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്കും കുഞ്ഞുങ്ങൾക്കും വിദ്യാർത്ഥികൾക്കും ഈ ട്രസ്റ്റിൻ്റെ സ്നേഹപൂർവമായ വെൽക്കം അറിയിക്കുന്നു. പുതിയ അധ്യയന വർഷം ഏറ്റവും അനുഗ്രഹപ്രദമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു വെരി മച്ച്. അടുത്തത് അനുഗ്രഹ പ്രഭാഷണമാണ്. ആർദ്ര ഫെലോഷിപ്പിൻ്റെ കഴിഞ്ഞ 12 വർഷത്തെ വാർഷിക യോഗങ്ങളിലും വാർഷിക പൊതുയോഗങ്ങളിലും അനുഗ്രഹ പ്രഭാഷണം ബഹുമാനപ്പെട്ട ജോഷുവ അച്ഛൻ്റെ അനുഗ്രഹ പ്രഭാഷണങ്ങളോട് കൂടിയാണ് ആരംഭിച്ചിട്ടുള്ളത്. ഇന്നും അച്ഛൻ കൃത്യസമയത്ത് തന്നെ വന്ന് അനുഗ്രഹ പ്രഭാഷണം നമുക്ക് അനുഗ്രഹ പ്രഭാഷണം നൽകുന്നതിൽ വളരെ സന്തോഷമുണ്ട്. അച്ഛനെ അനുഗ്രഹ പ്രഭാഷണത്തിനായി ക്ഷണിക്കുന്നു. ദൈവത്തിൻ്റെ മഹത്വമുണ്ടാവട്ടെ. യോഗത്തിൻ്റെ അധ്യക്ഷൻ, സ്റ്റേജിൽ ഉപവിഷ്ടരായിരിക്കുന്ന വിശിഷ്ട അതിഥികളെ, പ്രിയ സഹോദരി സഹോദരന്മാരെ, ഇതൊരു പദവിയായും ഭാഗ്യമായും ഞാൻ കരുതുന്നു. കഴിഞ്ഞ 12 വർഷവും ഇതിൽ വന്ന് സമ്മേളിക്കുവാൻ തക്കവണ്ണം സാധ്യമായി. ഈ 13-ാമത്തെ വർഷവും സംബന്ധിക്കുവാൻ തക്കവണ്ണം ആയുസ്സും അവസരവും ദൈവം കനിഞ്ഞ് അരുളിയതിൽ ദൈവത്തെ ഞാൻ ആദ്യമേ തന്നെ
മഹത്വപ്പെടുത്തുന്നു. മറ്റ് പല സമ്മേളനങ്ങളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ ഒരു ചെറിയ സമ്മേളനമാണ് ഇന്നിവിടെ ചേരുന്നത്. ഇതിൻ്റെ പ്രത്യേകത സ്നേഹം എന്ത് എന്നും ദയാവായ്പ എന്ത് എന്നും പ്രസംഗത്തിൽ കൂടി അല്ല, നേരെ മറിച്ച് പ്രവൃത്തിയിൽ കൂടി പ്രത്യക്ഷീഭവിപ്പിക്കുവാൻ തക്ക വണ്ണം നിലകൊള്ളുന്ന ഒരു സമിതിയുടെ ഒരു സംഘടനയുടെ പങ്കാളികളായിട്ടുള്ളവർ മാത്രമാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ അതുമായി ബന്ധപ്പെടുന്നവരാണ്, കേവലം ശ്രോതാക്കളായി വന്നിട്ടുള്ളവരല്ല എന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഈ പ്രസ്ഥാനത്തെപ്പറ്റി ഒരു വാക്ക്, അതിൻ്റെ ആ പേരിനെ പറ്റിയാണ് എനിക്ക് ആദ്യമേ പ്രസ്താവിക്കുവാനായിട്ടുള്ളത്. ആർദ്രത എന്നുള്ള ആ വാക്ക് തികച്ചും അർത്ഥസമ്പുഷ്ടമായിരിക്കുന്ന ഒന്നാണ്. ഡിക്ഷണറിയിൽ അത് നൽകിയിരിക്കുന്ന ഒന്നാമത്തെ അർത്ഥം നനവ് എന്നാണ്. മനസ്സിൻ്റെ നനവ്, നനവുള്ള മണ്ണിൽ നിന്നാണ് സസ്യലതാദികൾ മുളച്ചു വളരുന്നതും ഫലപുഷ്കരമാകുന്നതും. നനവുള്ള ഹൃദയത്തിൽ നിന്നാണ് ഉത്കൃഷ്ടങ്ങളായ ചിന്തകളും അതിൽ നിന്നുളവാകുന്ന പ്രവർത്തനങ്ങളും ഉണ്ടാകുന്നത്. അപ്പോൾ നനവ് മറ്റൊരർത്ഥമാണ് അലിവ്, ദയ. ഇങ്ങനെ പോകുന്നു അതിൻ്റെ അർത്ഥ തലങ്ങൾ. അതിലേറ്റവും എന്നെ സ്പർശിക്കുന്ന ഒന്ന് മനസ്സരിവ് എന്നുള്ളത്, ആർദ്രത എന്നുള്ളതിനെ വ്യഞ്ജിപ്പിക്കുന്ന ഒരു വിശേഷണമാണ്. ഞാൻ ബൈബിളിൽ പഠിപ്പിക്കുന്ന ഒരു അധ്യാപകനാണ്. സുവിശേഷം 4 പലവരും വായിച്ചിട്ടുണ്ട്. അതിൽ കൂടി യേശു ക്രിസ്തുവിനെ പറ്റി സമഗ്രമായ ഒരു ചിത്രം നമുക്ക് ലഭിക്കുന്നുണ്ട്. യേശു ക്രിസ്തുവിൻ്റെ വ്യക്തിത്വം, അദ്ദേഹത്തിൻ്റെ സ്വഭാവം, അദ്ദേഹത്തിൻ്റെ സവിശേഷതകൾ എന്തൊക്കെ എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് ആ 4 സുവിശേഷങ്ങൾ വായിക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ നിവരുന്നുണ്ട് ആ ഒരു ചിത്രം. എന്നാൽ എന്നെ സ്പർശിച്ച ഒരു വാക്കുണ്ട് ക്രിസ്തുവിനെ സംബന്ധിച്ച് പറയുന്നതൊന്ന്, മനസ്സരിഞ്ഞു മനസ്സരിഞ്ഞു എന്ന്. ക്രിസ്തുവിനെ പറ്റി ആവർത്തിച്ച് 15 പ്രാവശ്യം സുവിശേഷങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് മനസ്സരിഞ്ഞു എന്ന്. കർത്താവിനെ, യേശുവിനെ പറ്റി മറ്റ് പലതും പല വാക്കുകളുണ്ട്. അവൻ പ്രസംഗിച്ചു, അവൻ പഠിപ്പിച്ചു, അങ്ങനെയുള്ള പലതുമുണ്ട്. എന്നാൽ ആവർത്തിച്ച് പറയുന്ന ഒരു വാക്ക് മനസ്സരിഞ്ഞു എന്നുള്ള ഈ ഒരു വാക്ക് സവിശേഷമായി നമ്മുടെ ശ്രദ്ധയിൽ പെടേണ്ടതാണ്. അതെന്തുകൊണ്ടെന്നാൽ അവിടുന്ന് വിശന്നിരിക്കുന്നവരെ കണ്ടപ്പോൾ മനസ്സരിഞ്ഞു, അവർ വഴിയിൽ വെച്ച് വലഞ്ഞു പോകും എന്ന്, അവർ വീണു പോകും എന്ന് കണ്ട് മനസ്സരിഞ്ഞു. അവിടെ രോഗിയായിരിക്കുന്ന ഒരാളിനെ, അസ്പൃശ്യനായിരിക്കുന്ന ഒരു കുഷ്ഠരോഗിയെ അല്ലെങ്കിൽ മറ്റൊരു രോഗിയെ കാണുമ്പോൾ അവിടെയും മനസ്സരിഞ്ഞു എന്ന് നാം വായിക്കുന്നു. പാപത്തിൽ ജീവിച്ച്, തിന്മയിൽ ജീവിച്ച് നാശത്തിലേക്ക് പോകുന്ന ഒരാളിനെ കാണുമ്പോൾ അവിടെയും ഹൃദയത്തിൽ നിന്ന് ഉയരുന്നത് ഈ ദയാവായ്പ്, മനസ്സരിവ്, മനസ്സരിഞ്ഞു എന്ന്. ഇങ്ങനെ ആവർത്തിച്ച് യേശു ക്രിസ്തുവിനെ പറ്റി പറയുന്ന ഒരു വാക്കാണ്. അധികം പേരും അത്രയും ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല മനസ്സരിഞ്ഞു മനസ്സരിഞ്ഞു എന്നുള്ളത്. അതാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, ക്രിസ്തുവിൻ്റെ മനസ്സ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കട്ടെ എന്ന്. അതാണ് ഇന്ന് ഏറ്റവും ആവശ്യമായിട്ടുള്ളത്. അച്ഛനായിരുന്നാലും മെത്താനായിരുന്നാലും സഭയിലെ അംഗമായിരുന്നാലും സഭയ്ക്ക് പുറത്തുള്ളവരായിരുന്നാലും ഇന്ന് സമൂഹം ആവശ്യപ്പെടുന്നത് ഈ മനസ്സരിവിൻ്റെ, ക്രിസ്തുവിൻ്റെ മനസ്സാണ്. അതില്ലാത്തത് കൊണ്ടാണ് ഇന്ന് നാം കാണുന്ന ദുരന്തങ്ങൾ. കൈക്കുഞ്ഞിനെ, ചോരയിൽ പിറന്ന കുഞ്ഞിനെ കൊണ്ട് തള്ളത്തൊട്ടിൽ ഇട്ടിട്ട് പോകുന്ന, അത്രമാത്രം അധപ്പതിച്ച ആ വികാരങ്ങളുള്ള അമ്മമാരുടെ നാടായി നമ്മൾ തീർന്നിരിക്കുന്നത്. പെറ്റുന്നു ഈറ്റുനോവോടെ പ്രസവിച്ച് വളർത്തിയെടുത്ത് അമ്മയെ പെരുവഴിയിൽ തള്ളിവിടുന്ന കഠിനഹൃദയരായിരിക്കുന്ന കശ്മരന്മാരുള്ള നാടായി നമ്മൾ തീർന്നിരിക്കുന്നതാണ്. ഇങ്ങനെ നോക്കുമ്പോൾ ഹൃദയത്തിൻ്റെ ആ ആർദ്രഭാവം
ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നഷ്ടമായിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് ആർദ്രത എന്നുള്ള ഒരു പ്രസ്ഥാനം, അതിൻ്റെ ശബ്ദം, അതിൻ്റെ പ്രവൃത്തി, അതിൻ്റെ സാക്ഷ്യം ഇന്ന് സമൂഹത്തിന് നൽകുവാൻ തക്ക വേണ്ടി നിലകൊള്ളുന്നത് ഈ ഒരു പശ്ചാത്തലത്തിൽ ഏറ്റവും ഏറ്റവും അധികം സങ്കടമായിട്ടുള്ളതാണ് എന്ന് ഞാൻ അതുകൊണ്ടാണ് ഓർമ്മപ്പെടുത്തുന്നത്. ക്രിസ്തുവിൻ്റെ മനസ്സാണ് ഈ ഇതിൽ പ്രത്യേകിച്ച് ഉള്ളത്, മനസ്സലിവ് എന്നുള്ളത്. അതിൽ നിന്നാണ് ഈ സഹായത്തിൻ്റെ കരം നീട്ടുവാൻ സന്നദ്ധമാകുന്നത്. ഈ ഒരു അനുഭവത്തിലാണ് കേട്ടിട്ടുള്ള ഒന്ന്, ജവഹർലാൽ നെഹ്റു കൽക്കട്ട സന്ദർശിച്ച സന്ദർഭത്തിൽ അന്ന് മദർ തെരേസയുടെ പ്രവർത്തനത്തിൻ്റെ പ്രാരംഭഘട്ടത്തിൽ ഇതിങ്ങനെ വളരെയധികം പ്രശസ്തിയിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കുന്ന ഘട്ടമാണ്. അപ്പോൾ നെഹ്റുവിന് താല്പര്യം തോന്നി ഈ അവരുടെ ആസ്ഥാനം പ്രവർത്തന വേദി അവിടെ നിന്ന് പോയി കാണുവാൻ. അദ്ദേഹത്തിൻ്റെ ആഗ്രഹപ്രകാരം മദർ തെരേസ അവരുടെ ആസ്ഥാനത്തേക്ക് അദ്ദേഹത്തെ ആനയിച്ചു. ആദ്യമായി കൊണ്ടുപോയത് മറ്റെങ്ങുമല്ല, കുഷ്ഠരോഗികൾ കിടക്കുന്ന ആ സ്ഥലത്തോ അല്ലെങ്കിൽ മറ്റ് പരിചരണം നടത്തുന്ന രംഗത്തേക്കോ അല്ല, ചാപ്പലിലേക്കാണ് ആദ്യമായി കൊണ്ടുപോയത്. അവിടെ ചെന്നിട്ട് അവിടെ ഉയർന്നു നിൽക്കുന്ന ക്രിസ്തുവിൻ്റെ ഒരു രൂപമുണ്ട്, അതിന് മുമ്പിൽ മദർ തെരേസ മുട്ടുകുത്തി പ്രാർത്ഥിച്ചു അല്പനേരം. ഒരുപക്ഷേ നെഹ്റു അതിൻ്റെ ഈ കെട്ടിട ചാപ്പലിൻ്റെ കലാരൂപങ്ങളൊക്കെ കണ്ട് ആസ്വദിച്ചിട്ടുണ്ടാവാം, അല്ലെങ്കിൽ അതിൻ്റെ മറ്റ് ഭാഗങ്ങളായിരിക്കാം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ കൂടിപ്പോയത്. പ്രാർത്ഥിച്ചു കഴിഞ്ഞ ശേഷം തിരിച്ചു വന്നിട്ട് നെഹ്റുവിനോട് പറഞ്ഞതായിട്ടാണ്, ഞങ്ങളുടെ പ്രവർത്തനങ്ങൾക്കെല്ലാം ഊർജം പകരുന്നത് ഇവിടെ നിന്നുള്ളതായ ഈ സ്നേഹവായ്പും മനസ്സലിവുമാണ്. ക്രിസ്തുവിൽ നിന്ന് ഉള്ള ഊർജമാണ്, ക്രിസ്തുവിൻ്റെ മനസ്സലിവാണ് ഞങ്ങളുടെ പ്രവർത്തനങ്ങൾക്കെല്ലാം ഊർജം നൽകുന്നത് എന്ന് ഭാരതത്തിൻ്റെ ഭാരതശില്പി എന്ന് വിശേഷിപ്പിക്കാവുന്ന പ്രധാനമന്ത്രിയോട് മദർ തെരേസയ്ക്ക് പറയാൻ കഴിഞ്ഞ സാക്ഷ്യം ഇവിടെ നാം പ്രത്യേകം ശ്രമിക്കേണ്ടതാണ്. അങ്ങനെയെങ്കിൽ ആ മനസ്സാണ് മദർ തെരേസയ്ക്ക് ലഭിച്ച ആ പ്രചോദനമാണ് ഇതിൻ്റെ പ്രണേതാവായിരിക്കുന്ന, ഇതിൻ്റെ എല്ലാമെല്ലാമായിരിക്കുന്ന പ്രൊഫസർ പി സി വർഗീസിന് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലെ അംഗങ്ങൾക്ക് പ്രവർത്തിക്കുവാനുള്ള പ്രചോദനം. ഈ ക്രിസ്തുവിൻ്റെ മനസ്സും അവിടെ നിന്നുള്ള സ്നേഹവുമാണ്, മറ്റൊന്നുമല്ല എന്നെനിക്ക് പൂർണ്ണമായിട്ട് അറിയാം. ഈ ആർദ്രമായിരിക്കുന്ന മനസ്സ് ഉണ്ടാകുന്നു എങ്കിൽ അത് നമുക്ക് ആരോഗ്യത്തിനും നല്ലതാണ്, അത് നമ്മുടെ ദീർഘായുസ്സിനും നല്ലതാണ്. അത് വെളിപ്പെടുത്തുന്ന ആളാണ് റോക്കഫെല്ലർ. ജോൺ ഡി റോക്കഫെല്ലറിനെ അറിയാത്തവരാരുമില്ല. റോക്കഫെല്ലർ സെൻറ്റർ അതിനെപ്പറ്റിയും മറ്റുമൊക്കെ അറിയാത്തവർ കേൾക്കാത്തവർ ലോകത്താരും ഉണ്ടാവില്ല. വലിയ കോടീശ്വരനായ അമേരിക്കക്കാരൻ, ഏതാണ്ട് 53 വയസ്സായി കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹം ഏറ്റവും വലിയ കോടീശ്വരനാണ്. പക്ഷേ ഒരു കാര്യം മാത്രം, ആർക്കുമൊന്നും കൊടുക്കുവാൻ ഒരുപെടാത്ത സ്വാർത്ഥമതിയായി ജീവിച്ചതുകൊണ്ട് സ്നേഹം എന്തെന്ന് അറിഞ്ഞിട്ടില്ല. സ്നേഹിക്കുവാൻ ആരുമില്ല, സ്നേഹിക്കപ്പെടുവാനും സാധിക്കുന്നില്ല. ഞാൻ ഓർക്കുകയാണ്, ജീവിതത്തിൻ്റെ ഏറ്റവും ദുരിതപൂർണമായ ഒരു അവസ്ഥ എന്ന് പറയുന്നത് എന്നെ സ്നേഹിക്കുവാൻ, എനിക്ക് സ്നേഹിക്കുവാൻ ആരുമില്ല എന്ന് പറയുന്നതിനേക്കാൾ ദുഃഖപൂർണമായ ദുരിതപൂർണമായ ഒരു അവസ്ഥ ഒരു മനുഷ്യനും ഉണ്ടാകുവാനായിട്ടില്ല. ഈ ഒരു ദുസ്ഥിതിയിലായി മാനസികമായ സംഘർഷം, ശാരീരികമായ രോഗം പലതും ഉണ്ടായിട്ട് പല ഡോക്ടർമാരെയും ചെന്ന് കണ്ടു. വളരെ അവശതയിലായി, പ്രയാസത്തിലായി. അവസാനം ഒരു ഡോക്ടർ നിർദ്ദേശിച്ചത്, നിങ്ങൾ നിങ്ങളുടെ ധനം മറ്റുള്ളവർക്ക്, മറ്റുള്ളവരെ കരുതുവാൻ തക്കവണ്ണം അത് വിതരണം ചെയ്യുവാൻ നിങ്ങൾക്ക് സന്നദ്ധമാവുക, അത് ഒന്നാമത് ചെയ്യുക. മറ്റുള്ളവരിലേക്ക് നിങ്ങളുടെ ഹൃദയം ഒന്ന് തുറക്കുവാൻ നിങ്ങൾ കഴിഞ്ഞാൽ അതായിരിക്കും ആ തുറവിയാണ് നിങ്ങൾക്ക് ഏറ്റവും ആവശ്യമെന്ന്. അതിനുശേഷമാണ് അദ്ദേഹം 53-ാമത്തെ വയസ്സിൽ ഒരു പക്ഷേ കടന്നു പോകുവാൻ തക്കവണ്ണം രോഗം നിറഞ്ഞ ഒരാളായിരുന്നുവെങ്കിൽ ഈ തൻ്റെ സമ്പാദ്യമെല്ലാം രോഗത്തെപ്പറ്റി ഗവേഷണം നടത്തുന്ന പദ്ധതികൾക്കും അതുപോലെ തന്നെ മറ്റ് സാധുക്കളായിരിക്കുന്ന ആളുകളുടെ ഉന്നമനത്തിനായി പ്രവർത്തിക്കുന്ന പ്രസ്ഥാനങ്ങൾക്കുമായി, വിദ്യാഭ്യാസത്തിനായി, വിവിധ മേഖലകളിലുള്ളതായ ഈ സഹായങ്ങൾക്കായിട്ട് മുഴുവനായി പണം വിനിയോഗിച്ചു കഴിഞ്ഞപ്പോൾ ആ മനുഷ്യൻ്റെ ഹൃദയത്തിലുണ്ടായ മാറ്റം, ജീവിതത്തിലുമുണ്ടായി, ആരോഗ്യത്തിലുമുണ്ടായി. 98 വയസ്സുവരെ ജീവിച്ചിരുന്നു എന്നാണ്.
ഞാൻ സൂചിപ്പിച്ചത് അങ്ങനെയാണെങ്കിൽ കുഞ്ഞുമാരെ പിപ്പിച്ച് വലിച്ച് തൊട്ടുച്ചിട്ടൊക്കെ അപ്പുറത്ത് പോകുവാൻ തെക്കുള്ള ആ ജീവിത സംതൃപ്തി, ആ സ്നേഹം മറ്റുള്ളവരിൽ നിന്ന് ലഭിക്കുന്നത് അത് ജീവിതത്തിന് ഏറ്റവും ഊർജം പകരുന്ന അനുഭവമാണ്. ഞാൻ എൻ്റെ വാക്കുകളെ ദീർഘിപ്പിക്കുന്നില്ല. ഒറ്റക്കാര്യം മാത്രം, ആർദ്രത എന്നുള്ളത് ഇന്നിൻ്റെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ പകർത്തുവാനും ഉയർത്തുവാനും അതിൻ്റെ ആ അനുഭവത്തിലേക്ക് എത്തുവാനും തക്കവണ്ണം സാധിക്കുമ്പോൾ ഹൃദയത്തിൽ നിന്ന് ഉയരുന്ന ആ മനസ്സരിവ് കരങ്ങളിൽ കൂടി മറ്റുള്ളവരിലേക്ക് എത്തുവാനും അങ്ങനെ സമൂഹം അത് കുറെ കൂടെ മെച്ചപ്പെട്ട ഒരു അവസ്ഥയിലേക്ക് എത്തുവാനും ഇടയാകും, അത് ഇടയാവട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. അച്ഛൻ്റെ അനുഗ്രഹ വാക്കുകൾക്ക് പ്രത്യേകം നന്ദി. ഇന്നത്തെ യോഗത്തിന് അധ്യക്ഷത വഹിക്കുന്നത് പ്രശസ്തനായ സുപ്രീം കോടതി റിട്ടയർഡ് ജസ്റ്റിസ് ജസ്റ്റിസ് കെ ടി തോമസ് സാറാണ്. അദ്ദേഹം ആർദ്ര ഫെലോഷിപ്പിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും നല്ല ഉപദേശവും കൈത്താങ് നൽകിക്കൊണ്ടിരിക്കുന്നു. അധ്യക്ഷ പ്രസംഗത്തിനായി കെ ടി തോമസ് സാറിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യനെ, കഴിഞ്ഞ ആണ്ടുവരെ ആർദ്രത ചാരിറ്റി ഫണ്ടിൻ്റെ യോഗം നടക്കുമ്പോൾ വേദി ജനങ്ങളോടൊപ്പമായിരുന്നു. ഈ ആണ്ടിൽ ജനങ്ങളിൽ നിന്നും കുറച്ചുകൂടെ ഉയർത്തുകയും അകലത്തിലാക്കുകയും ചെയ്തതുകൊണ്ട് വേദിയിലിരിക്കുന്നവരും സദസ്സിലിരിക്കുന്നവരും തമ്മിലുള്ള അകൽച്ച വന്നിരിക്കുന്നു. അത് സംഘാടകരോട് ഞാൻ സൂചിപ്പിച്ചു, അടുത്ത കൊല്ലം മുതൽ പഴയതുപോലെ ആക്കിക്കോളാമെന്ന്. ഇത് 13-ാമത്തെ വർഷമാണ് ആർദ്രത ചാരിറ്റി. ആ 13 എന്നുള്ള ആ വർഷത്തിന് എനിക്ക് ഒരു വൈകാരികമായ കാര്യമുള്ളത്, ഞാൻ സുപ്രീം കോടതിയിൽ നിന്ന് റിട്ടയർ ചെയ്ത് കഴിഞ്ഞതിൻ്റെ 13-ാം വർഷമാണിത്. അപ്പം ഞാൻ റിട്ടയർ ചെയ്ത ആണ്ടിലാണ് പ്രൊഫസർ പി സി വർഗീസ് ആർദ്രത ചാരിറ്റി ഫണ്ടിൻ്റെ ആദ്യത്തെ സമ്മേളനം ഇവിടെ നടത്തുന്നതെന്നാണ് അതിനകത്തുനിന്നുള്ള അർത്ഥമാകുന്നത്. പ്രൊഫസർ പി സി വർഗീസിനെ അതിനൊക്കെ ഈ 13 വർഷത്തിന് മുമ്പ് വളരെ 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 വർഷങ്ങളായിട്ട് എനിക്കറിയാവുന്നതാണ്. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ കുതിർന്ന ഒരാശയമാണ്, അദ്ദേഹത്തിൻ്റെ കയ്യിൽ അദ്ദേഹത്തിന് ജീവിക്കാൻ ആവശ്യമുള്ളതിൽ കൂടുതൽ പണം വന്നു ചേർന്നു. പണം വന്നു ചേർന്നപ്പോൾ അദ്ദേഹം വിചാരിച്ചു, ചാരിറ്റി എന്ന വാക്കിൻ്റെ അർത്ഥം രണ്ടാണ്. ഒന്ന്, തൻ്റെ കയ്യിൽ കൂടുതലായി വന്നിരിക്കുന്ന പണം ആവശ്യക്കാർക്ക് പങ്കിടുക. രണ്ട്, തനിക്ക് ലഭിച്ചിട്ടുള്ള ജ്ഞാനം അഥവാ പ്രൊഫഷണൽ കപ്പാസിറ്റി അത് മറ്റുള്ളവർക്ക് പങ്കിടുക. ചാരിറ്റി എന്നുള്ളതിനെ പറ്റിയൊക്കെ നമ്മുടെ ഒരു ധാരണ, പണം കൊടുക്കുന്നത് ചാരിറ്റിയാണ്, ഇത് ചാരിറ്റിയുടെ ഒരു വശം മാത്രമേ ആകുന്നു. പണം മാത്രമല്ല ചാരിറ്റിക്കുള്ളത്, പങ്കിടുക എന്ന് പറയുന്നത് എന്തെല്ലാമാണോ നമ്മുടെ ആവശ്യം കഴിഞ്ഞ് നമുക്കുള്ളത് അത് നമുക്കുള്ളതല്ല എന്നുള്ളൊരു ബോധം വരുമ്പോഴാണ് ചാരിറ്റി ഉദയം ചെയ്യുന്നത്. ഇന്ന് ഫാദർ ടി ജെ ജോഷുവ മലയാള മനോരമ സൺഡേ സപ്ലിമെൻറ്റിൽ എല്ലാ ആഴ്ചയിലും എഴുതുന്ന കൂട്ടത്തിൽ ഇന്ന് അദ്ദേഹം എഴുതിയത് വായിച്ചിട്ടുള്ളവർക്ക് വേണ്ടിയല്ല, വായിക്കാത്ത ആളുകൾക്ക് വേണ്ടിയാണ്. വീട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ട് വായിക്കണം എന്നുള്ള അഭ്യർത്ഥനയുണ്ട്. എല്ലാ ആഴ്ചയിലും അദ്ദേഹത്തിൻ്റെ മനോഹരമാണെന്നറിയാവല്ലോ. ഇന്ന് എഴുതിയിരിക്കുന്നത് ഇരട്ടകൾ, ഗർഭസ്ഥരായ ഇരട്ടകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നതാണ്. ഒരു ഭാവനയിൽ നിന്ന് എഴുതുന്നതാണ്. അതിൽ നിന്നുള്ള ഏറ്റവും വലിയ
ദൂത് സന്ദേശം ഒന്നും ഇടം കൊണ്ട് അവസാനിക്കുന്നില്ല എന്നുള്ളതാണ്. പ്രകൃതി മുഴുവനും നോക്കുകയാണെങ്കിൽ ഫാദർ ടി ജെ ജോഷുവ പറഞ്ഞ സന്ദേശം കാണാൻ പറ്റും. ഒന്നും അവസാനിക്കുന്നില്ല. ഏതോ ഒരു വലിയ രൂപപരിണാമത്തിൻ്റെ ഒരു ഘട്ടം മാത്രമേ ആകുന്നുള്ളൂ നാം കാണുന്ന അവസാനമെന്നുള്ളതാണ്. പ്രകൃതിയിലെ എല്ലാം അത് നമുക്ക് കാണാൻ സാധിക്കും. കൊഴിയുന്ന ഇലകൾ അത് വളമായി മാറി വീണ്ടും അത് ഇലകളായി വരുന്നത്, പുഴുക്കൾ ചിത്രശലഭങ്ങളായി മാറുന്നതും ചിത്രശലഭങ്ങൾ വീണ്ടും മാറി മാറി, ഇതെല്ലാം രൂപപരിണാമങ്ങളിൽ കൂടെ കാണുന്നത്. എല്ലാ മതഗ്രന്ഥങ്ങളുടെയും സാരാംശം അതാണ്. പ്രത്യേകിച്ച് ഹൈന്ദവ ധർമ്മശാസ്ത്രത്തിൻ്റെ ഏറ്റവും പുരാതനമായ ധർമ്മശാസ്ത്രമാണല്ലോ ഹൈന്ദവ ധർമ്മശാസ്ത്രം, വേദിക് ശാസ്ത്രം. അതിനകത്ത് ഏറ്റവും വലിയ കാതലായ കാര്യം ഇതാണ്. അപ്പം നമുക്കുള്ള ഈ ലോകത്തിൽ ജീവിക്കുന്ന ഈ കാലത്തിൽ നമുക്ക് എന്തുവാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കരണീയമായിട്ടുള്ളത്? പ്രകൃതിയിലോട്ട് നോക്കിയാൽ മതി. ദൈവം സൃഷ്ടിച്ചിട്ടുള്ള ജീവനുള്ള എല്ലാ ജീവികളിലും ഒരു വ്യത്യാസം മനുഷ്യന് മാത്രമേ ഉള്ളൂ. മനുഷ്യന് തന്നിരിക്കുന്നത് ബാക്കി എല്ലാ ജീവികൾക്കും ഇൻസ്റ്റിങ്ക്റ്റീവ് ഫാക്കൽറ്റിയാണ് കൊടുത്തിട്ടുള്ളതെങ്കിൽ മനുഷ്യന് തന്നിരിക്കുന്നത് ഇൻ്റലക്ച്വൽ ഫാക്കൽറ്റിയും കൂടെ തന്നു. ആ കൂട്ടത്തിൽ ഒന്നുകൂടെ തന്നു മനുഷ്യന്, ശരിക്കും പറഞ്ഞാൽ ദൈവം നമ്പരാൻ തരേണ്ടിയിരുന്നില്ലാത്ത ഒരു കാര്യമാണ് സെൽഫിഷ്നെസ്, നമ്മുടെ തൻകാര്യം. ഈ തൻകാര്യത്തിൻ്റെ ഫലമാണ് പ്രകൃതിയിലേക്ക് നോക്കിയാൽ കാണുന്നത്. എല്ലാ ജീവികളും അവർക്കാവശ്യമുള്ളത് മാത്രം സ്വീകരിച്ചിട്ട് ബാക്കി മറ്റുള്ളവർക്ക് വേണ്ടി വെച്ചേച്ച് പോവുകയാണ്. വനത്തിൻ്റെ ഫിലോസഫി അതാണ്, മരങ്ങളുടെ ഫിലോസഫി അതാണ്, വായുവിൻ്റെ ഫിലോസഫിയാണ്, എക്സസ് മറ്റുള്ളവർക്കാണ്. ഹോർഡ് ചെയ്യുക, ഒഴുത്തി വെക്കുക എന്ന് പറയുന്നത് ചെയ്യുന്ന ഒരു ജീവി മാത്രമേ ലോകത്തിലുള്ള ഒരു മനുഷ്യനാണ്. പൂഴ്ത്തി വെക്കുക, എക്സസ്. എന്തുണ്ടാകും ഈ പൂഴ്ത്തിവെപ്പിൻ്റെ ഫലം? ഹോർഡിങ് വിൽ ലീഡ് ടു സ്കാർസിറ്റി, ഷെയറിങ് വിൽ ലീഡ് ടു സർപ്ലസ് എന്നുള്ളതാണ്. പൂഴ്ത്തി വെച്ചു കഴിഞ്ഞാൽ അത് ക്ഷാമമായി മാറും. ലോകത്തിൽ എപ്പോഴൊക്കെ ക്ഷാമം വന്നിട്ടുള്ളോ അതിൻ്റെ എല്ലാം ആദ്യത്തെ ഘടകം ഈ പൂഴ്ത്തിവെപ്പാണ്. പ്രൊഫസർ പി സി വർഗീസ് ഇവിടെ പഠിക്കാൻ സാധിക്കാത്ത കുട്ടികളെ എങ്ങനെ കരുതുന്നു എന്നുള്ള ചിന്തയിൽ നിന്നാണ് അദ്ദേഹം റിട്ടയർ ചെയ്ത് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ വിജ്ഞാനം കുട്ടികൾക്ക് പകർന്നു കൊടുക്കാൻ വന്നപ്പോൾ ആ കൂട്ടത്തിൽ അദ്ദേഹത്തിന് രണ്ട് കാര്യം കിട്ടി. ഒന്ന്, അതിൽ നിന്ന് അദ്ദേഹത്തിന് നേടിയ പണം മുഴുവനും ഒരു രൂപ പോലും ബാക്കി വെക്കാതെ വിദ്യാഭ്യാസത്തിന് വേണ്ടി പഠിക്കാൻ കഴിവില്ലാത്തവർക്ക് കൊടുക്കാൻ തീരുമാനിക്കുന്നു. ആദ്യത്തെ ഭാഗത്ത് കിട്ടിയ സംഖ്യയും അദ്ദേഹം ഇന്ന് കൊടുക്കുന്ന സംഖ്യയും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ സ്വാഗത പ്രസംഗത്തിൽ നിന്ന് കേട്ട് കാണുമല്ലോ, വളരുകയാണ്. ഷെയറിങ്ങിന് വേണ്ടി മനസ്സ് ഉണ്ടാകുന്ന സമയത്താണ് ലോകത്തിൽ വലിയ വലിയ കാര്യങ്ങൾ നടക്കുന്നത്. നിങ്ങളുടെ അവിടെ ഇരുന്നാൽ കാണുന്ന ഒരു പടമുണ്ട് എൻ്റെ വലത്തുവശത്ത്, ബെഞ്ചമിൻ ബെയ്ലി. അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെ ഷെയർ ചെയ്യാനുള്ള തീരുമാനത്തിൻ്റെ ഫലമാണ് ഞാൻ ഇന്നിവിടെ നിൽക്കുന്ന ഈ സ്ഥാപനം ഉൾപ്പെടെയുള്ളതെല്ലാം. എല്ലാം അദ്ദേഹം ഷെയർ ചെയ്തു. അദ്ദേഹത്തിൻ്റെ കുഞ്ഞുങ്ങളെ വരെ അദ്ദേഹം ഈ സ്ഥാപനത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി കൊടുക്കേണ്ടി വന്നു. രണ്ട് കുട്ടികൾ, മാർത്ത സ്മിത്ത് മൂർക്കൻ കടിച്ച് മരിച്ചു. കുറേ നാൾ കഴിഞ്ഞപ്പോൾ മറ്റൊരു കുട്ടി ഉണ്ടായിരുന്നു, സാമുവേൽ ബക്ക്വർത്ത്, അണലിപ്പാമ്പ് കടിച്ച് മരിച്ചു. അണ്ണാങ്കുന്നിലുണ്ട സുലഭമായിട്ടുള്ള രണ്ട് സാധനങ്ങളാണ്. അവരെ ശവക്കോട്ടയിൽ അടക്കിയിട്ടുണ്ട്. ഇപ്പോഴും ചെന്ന് നോക്കാമെങ്കിൽ ആ പേരുകൾ കാണാൻ പറ്റും. ഇവിടുന്ന് തിരിച്ചു പോകുമ്പോൾ അദ്ദേഹം ഒന്നും കൊണ്ടുപോയില്ല. വേറെ ആളുകൾ ഇവിടെ വന്നവര് ഒരുപാട് സമ്പാദിച്ച് തിരിച്ചു കൊണ്ടുപോയവരുണ്ട്.
അവരൊക്കെ ഈ ഭൂമിയിൽ നിന്ന് പോയി കഴിഞ്ഞപ്പോൾ അവരും അറിയുന്നില്ല, യാതൊന്നും അറിയുന്നില്ല മനുഷ്യ സമൂഹത്തിൽ. പക്ഷേ ബെഞ്ചമിൻ ബെയ്ലിയുടെ ജീവിതം പങ്കുവച്ചതിൻ്റെ ഫലമായി നമ്മൾ ഈ അനുഭവിക്കുന്ന എല്ലാം, എത്രയോ പേരെ പഠിപ്പിക്കാൻ സാധിച്ച ഇത്രയും വലിയ കലാലയം, ഈ കുന്നും അതിൻ്റെ അപ്പുറത്തെ കുന്നും സ്മരിക്കേണ്ടത് ഒരു ഉദാഹരണമാണ്. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഒരു ഉദാഹരണമായി എനിക്ക് ചൂണ്ടിക്കാണിക്കാവുന്ന ഒന്നാണ് പ്രൊഫസർ പി സി വർഗീസിൻ്റെ ഈ പ്രസ്ഥാനം. 13 കൊല്ലം മുമ്പ് ആരംഭിക്കുകയും ഇതുവരെ അത് തുടർന്നു പോവുകയും ചെയ്തു. ഈ തൻകാര്യത്തിൻ്റെ മറ്റൊരു പ്രത്യുൽപ്പന്നമാണ് നമ്മൾ കാണുന്ന ഈ മാലിന്യങ്ങളെല്ലാം. നമ്മുടെ പുതിയതായി ചാർജ് എടുത്തിരിക്കുന്ന ജില്ലാ കലക്ടർ UV ജോസ്, അദ്ദേഹവുമായി സംസാരിച്ചതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് അദ്ദേഹം തീരുമാനമെടുത്തിരിക്കുന്നത് ഈ ജില്ലയെ, കോട്ടയം നഗരത്തെ മാത്രമല്ല ജില്ലയെ ഏതെങ്കിലും തരത്തിൽ മാലിന്യ വിമുക്തമാകാൻ ആദ്യമായിട്ട് കണ്ടുപിടിച്ചത് മനുഷ്യൻ്റെ മനസ്സിനോട് സംസാരിക്കാനാണ്. മനുഷ്യൻ്റെ മനസ്സിനോട് സംസാരിക്കുക, മാലിന്യം എങ്ങനെ ഉണ്ടാകുന്നു, നമ്മുടെ വീട്ടിലുണ്ടാകുന്ന എക്സസ്സാണത്, അത് വേസ്റ്റായി മാറിക്കഴിഞ്ഞാൽ നമുക്കത് ഉപയോഗമില്ലാത്തത് കൊണ്ട്, ഉപയോഗമില്ലെന്ന് നമ്മൾ വിചാരിക്കുന്നത് കൊണ്ട് മറ്റുള്ളവരുടെ തലയിലായി കടത്താൻ വേണ്ടി പൊതുവഴിയിലേക്ക് അത് മാറുന്നു. പൊതുവഴി കിട്ടാത്തപ്പോൾ കാണാത്ത സമയം നോക്കി പൊതുവഴിയുടെ അരികുകളിലേക്ക് അത് മാറ്റുന്നു. ആരും കണ്ടത് ചെയ്യുന്നതല്ല, കാണാതെ ചെയ്യുന്നതാണ്. കാണാതെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന വേറൊരു കൂട്ടരെ ഉള്ളു ലോകത്തിൽ, അവരുടെ പേരാണ് മോഷ്ടാക്കൾ. രാത്രിയിൽ ആരും കാണാതെ ചെയ്യുന്നു. യഥാർത്ഥത്തിൽ ഈ മാലിന്യം പൊതുവഴിയിൽ നിക്ഷേപിക്കുന്ന ആളുകൾ മോഷ്ടാക്കളുടെ മറ്റൊരു രൂപമാണ്. കാരണം മറ്റുള്ളവൻ്റെ തലയിൽ വേസ്റ്റ് സംഘടിപ്പിക്കുക, ജീവകാരുണ്യ പ്രവർത്തനത്ത് എന്ന് പറയുന്നതിനകത്ത് അതും വരുന്നതാണ്. പങ്കുവെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കാര്യങ്ങൾ പങ്കുവെക്കുന്ന കൂട്ടത്തിൽ ഇതെല്ലാം വരുന്നു. ഈ പങ്കുവെക്കൽ എന്ന് പറയുന്ന ആ ഒരു ഫിലോസഫിക്ക് വളർത്തിയെടുക്കാൻ സാധിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷണം തന്നെ എടുക്കുക. അമേരിക്കയിൽ പോയിട്ടുള്ളവർക്കെല്ലാം കാണാൻ സാധിക്കുന്ന ഒരു കാര്യം, അവർ ഭക്ഷണം കഴിക്കാൻ എടുക്കുന്നതിൻ്റെ 1/4 അവർ കഴിക്കുള്ളൂ, ബാക്കി വേസ്റ്റാണ് തള്ളുന്നത്. ഞാൻ ഈ അടുത്ത കാലത്ത് ജപ്പാനെ പറ്റി വായിച്ച്, ഞാൻ ജപ്പാനിൽ പോവുകയും ചെയ്തപ്പോൾ നോട്ട് ചെയ്തതാണ്, പോയപ്പോൾ നോട്ട് ചെയ്ത് ആരും ഒരു ഉരുള പോലും ബാക്കി വെക്കുന്നില്ല. അതെങ്ങനെയാണ്? അപ്പോഴാണ് ഈ അടുത്ത കാലത്ത് വായിച്ചത്, ചെറുപ്പത്തിൽ പിള്ളേരെ പഠിപ്പിക്കുന്നത് ആവശ്യമുള്ളത് മാത്രമേ നിങ്ങൾ ഭക്ഷിക്കാനെടുക്കാവൂ, ബാക്കി റീസൈക്ലിങ്ങിന് വേണ്ടി നിങ്ങൾ മാറ്റി വെക്കണം. അമേരിക്കയിൽ അങ്ങനെ ഒരു കോൺസെപ്റ്റ് ഇല്ല. തള്ളിക്കളയുന്നത് 4/3 അതാണ് നമ്മളിവിടെ. അവർക്കവിടെ വേറെ ആധുനിക ശാസ്ത്രീയമായ മാർഗങ്ങളുണ്ട് റീസൈക്കിൾ ചെയ്യാൻ, നമ്മളിവിടെ അത് വേസ്റ്റാക്കി കളയുക. ഇപ്പോൾ ചാരിറ്റി എന്ന വാക്കിൻ്റെ അർത്ഥം പണം മാത്രം അല്ല, നമ്മുടെ കഴിവുകൾ, നമ്മുടെ പരിജ്ഞാനം, നമ്മുടെ താലന്റുകൾ, നമ്മുടെ കായശക്തി, ഇതെല്ലാം പങ്കിടാനുള്ള മനക്കരുത്ത് അല്ലെങ്കിൽ മനസ്സൊരുക്കം നമുക്കുണ്ടാക്കിയെടുക്കാൻ ഈശി വർഗീസ് സാറിൻ്റെ പ്രവർത്തനങ്ങൾ പോലെയുള്ള പ്രവർത്തനങ്ങൾ കൂടുതൽ കൂടുതൽ പ്രചോദനത്തിനിടവരട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ ഞാൻ എൻ്റെ വാക്കുകൾ. താങ്ക് യു സർ. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, ആർദ്രത, ഷെയറിംഗ്, പങ്കുവെക്കലിനെ പറ്റി അങ്ങ് പറഞ്ഞ ചിന്തിപ്പിക്കുന്ന വാക്കുകൾക്ക് പ്രത്യേകം നന്ദി. ഇന്നത്തെ നമ്മുടെ മുഖ്യാതിഥി കോട്ടയം ഡിസ്ട്രിക്ട് കളക്ടർ മിസ്റ്റർ UV ജോസ് IAS ആണ്. ഡിസ്ട്രിക്ട് കളക്ടറായി ചാർജ് എടുത്ത വളരെ ചുരുങ്ങിയ കാലയളവിൽ തന്നെ നമ്മുടെ കോട്ടയത്തിൻ്റെ പ്രധാനപ്പെട്ട പല പ്രശ്നങ്ങളും പരിഹരിക്കുന്നതിനായി അദ്ദേഹം എടുത്ത നടപടികൾ വളരെ ശ്ലാഘനീയമാണ്. നമ്മളെ പത്രമാധ്യമങ്ങൾ കൂടെയും അല്ലാതെയും എല്ലാം വിവരങ്ങൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. അങ്ങയുടെ എല്ലാ ഇനിഷ്യേറ്റീവിനും വിജയം ആശംസിക്കുന്നതിനായി ഈ അവസരം ഉപയോഗിക്കുന്നു. അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും കൈത്താങ്ങായ അദ്ദേഹത്തിൻ്റെ പ്രിയ ഭാര്യ ശ്രീമതി PSMMA ജോസ് ഇന്ന് ഈ മീറ്റിങ്ങിൽ നമ്മളോടൊപ്പം ഉള്ളതിൽ പ്രത്യേകം സന്തോഷം അറിയിച്ചു കൊള്ളട്ടെ. ഇന്നത്തെ ഈ വാർഷിക യോഗത്തിൽ മുഖ്യ സന്ദേശം നൽകുന്നതിനായി ബഹുമാനപ്പെട്ട ഡിസ്ട്രിക്ട് കളക്ടർ ശ്രീ UV ജോസ് IAS ആദരപൂർവ്വം ക്ഷണിക്കുന്നു.
ഈ യോഗത്തിന്റെ അധ്യക്ഷൻ ഏറ്റവും ബഹുമാനനായ പത്മഭൂഷൺ ജസ്റ്റിസ് കെ ടി തോമസ് സാർ അനുഗ്രഹ പ്രഭാഷണം നടത്തിയ ഫാദർ ടി ജെ ജോഷ്വ ഡോക്ടർ ജോസഫ് വി വർഗീസ് മണലിൽ ഫാമിലി ആർദ്രത ഫെലോഷിപ്പിന് തിരഞ്ഞെടുക്കപ്പെട്ട ഡോക്ടർ വാസുദേവ പണിക്കർ ഡോക്ടർ പോൾ മണലിൽ ഡോക്ടർ കെ സി മാമൻ ഡോക്ടർ ശ്രീ പി സി തോമസ് ഡോക്ടർ മാത്യു പാറയ്ക്കൽ ശ്രീമതി മോളി ജോൺസൺ ഡോക്ടർ വർഗീസ് മാത്യു പ്രൊഫസർ പി സി വർഗീസ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ആർദ്രത കുടുംബാംഗങ്ങളെ പ്രൊഫസർ പി സി വർഗീസ് ഏതാണ്ട് ഒരു മാസത്തിനു മുമ്പ് എൻ്റെ ക്യാമ്പ് ഓഫീസിൽ വരികയും ആർദ്രതയുടെ പ്രവർത്തനത്തെപ്പറ്റി വളരെ വിശദമായിട്ട് എന്നോട് പറയുകയും ഷെയർ ചെയ്യുകയൊക്കെ ചെയ്തു. പക്ഷേ അന്ന് പ്രൊഫസർ വന്നത് ഒരു പ്രത്യേക ആവശ്യം ജില്ലാ കളക്ടർ എന്നുള്ള നിലയിൽ എന്നിൽ നിന്ന് സാധിച്ചു കിട്ടും എന്ന ഒരു പ്രതീക്ഷയോടെയായിരുന്നു. അദ്ദേഹത്തിൻ്റെ പെൻഷനായപ്പോൾ കിട്ടുന്ന ഒരു നല്ല തുക ഒരു ജീവകാരുണ്യ പ്രവർത്തനത്തിനായിട്ട് കുറച്ച് നാല് വീടുകൾ പണിയുന്നതിന് വേണ്ടി മുഴുവൻ അതിന് സ്ഥലം വാങ്ങുകയും വീട് വയ്ക്കാൻ തുനിയുകയും വീട് വെച്ച് ഒരു കുറേ എത്തിയപ്പോൾ ഈ സ്ഥലത്തിന് ഒരു പ്രശ്നമുള്ളതായി കാണുകയും ആ പ്രശ്നം എങ്ങനെയെങ്കിലും തീർത്താൽ മാത്രമേ ഈ വീട് പൂർത്തീകരിക്കാൻ പറ്റുകയുള്ളൂ എന്നുള്ള ആ ഒരു സാഹചര്യത്തിലാണ് പ്രൊഫസർ പി എസ് സി വർഗീസ് എൻ്റെ അടുത്ത് വന്നത്. ഞാൻ അന്ന് തന്നെ ആ ഫയൽ വിളിപ്പിച്ച് അതിൻ്റെ പ്രശ്നങ്ങൾ നോക്കുമ്പോൾ അത് നമ്മുടെ നിയമത്തിൻ്റെ കുരുക്കിൽ കുരുങ്ങി കുരുങ്ങി അഴിക്കാനാകാത്ത രീതിയിൽ കെട്ട് പിണഞ്ഞ് കിടക്കുന്ന ഒരു ഫയലാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ അന്ന് തന്നെ പ്രൊഫസർ പി സി വർഗീസിനെ വിളിച്ച് പറഞ്ഞു ഇത് കുറച്ച് സമയമെടുക്കും ഈ കെട്ടൊന്ന് അഴിക്കാൻ, കാരണം അത്രയും അധികം കുരുങ്ങി കിടക്കുകയാണിത്. ഞാൻ എന്നാൽ ആകുന്നതെല്ലാം ചെയ്യാമെന്ന് പറഞ്ഞ് ഞാൻ ഇപ്പോഴും അതിനു വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പലപ്പോഴും ഇതുപോലെയുള്ള നല്ല മനസ്സുകൾക്ക് സർക്കാരിൻ്റെ ചില നിയമ പ്രശ്നങ്ങൾ വിഘാതമായി മാറുന്നത് വളരെ വേദനയോടെ ദിവസവും കണ്ടുകൊണ്ടിരിക്കുന്നയാളാണ് ഞാൻ. ജില്ലാ കളക്ടറായി എന്നെ അപ്പോയിൻ്റ് ചെയ്ത് കഴിഞ്ഞ ഉടനെ തന്നെ എന്നെ ശരിക്കും ഏറ്റവും സ്നേഹിക്കുന്ന ഒരു എൻ്റെ ഒരു സെക്രട്ടറി ഐ എ എസ് സീനിയറായിട്ടുള്ളൊരു സെക്രട്ടറി എന്നോട് പറഞ്ഞു, ജോസ് ഇനിയുള്ള ഈ കളക്ടർ പദവി ആ സമയം മുഴുവൻ ഇനി സാധാരണക്കാരിൽ സാധാരണക്കാരായ ആൾക്കാർക്ക് അർപ്പിക്കാനുള്ളതാണ്. നമ്മളൊക്കെ പലപ്പോഴും ഞാൻ എനിക്ക് അത് പറയാൻ പ്രത്യേകിച്ചൊരു കാരണമുണ്ട്. ഞാൻ കഴിഞ്ഞ 20-25 വർഷത്തെ എൻ്റെ സർവീസിൽ ഒരു പ്രോജക്റ്റ് മാനേജർ എന്നുള്ള നിലയിൽ, കാരണം ഞാനൊരു സിവിൽ എഞ്ചിനീയറാണ് പ്ലാനറാണ്, പല വകുപ്പുകളിലെ ടൂറിസം അർബൻ ഇൻഫ്രാസ്ട്രക്ചർ തുടങ്ങിയ വകുപ്പുകളിലെ പ്രധാനപ്പെട്ട പദ്ധതികൾ ആസൂത്രണം ചെയ്യുകയും നടപ്പിലാക്കുകയും ചെയ്യുന്നതിന് ഏറ്റവും മുമ്പിൽ നിന്ന് പ്രയത്നിച്ചിട്ടുള്ള ഏറ്റവും നല്ല ഒരു പ്രോജക്റ്റ് മാനേജർ എന്നുള്ള നിലയിലാണ് പലപ്പോഴും എഞ്ചിനീയറായി ആയിട്ടുള്ള എന്നെ മറ്റുള്ളവർ കണ്ടിരുന്നത്. അപ്പോൾ സെക്രട്ടറി പറഞ്ഞത് ഇനി ഈ പദ്ധതികളല്ല, വൻകിട പദ്ധതികളല്ല ഒരു കളക്ടർ എന്നുള്ള നിലയിൽ നമ്മളുടെ മുഖ്യ ധാരയിൽ ഏറ്റവും പ്രയോറിറ്റി ആയിട്ട് കൊണ്ടുവരേണ്ടത്, പക്ഷേ അവിടെ വേദനിക്കുന്ന ജനങ്ങളുടെ പ്രശ്നങ്ങൾ നമുക്ക് നമ്മളുടെ മുൻധാരയിലേക്ക് കൊണ്ടുവരണം. ഞാൻ കളക്ടറായി വന്നതിന് ശേഷം എൻ്റെ ഓരോ ദിവസവും ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ
എനിക്ക് ആ ഒരു വാക്ക്, ആ ഒരു ഉപദേശം, അഡ്വൈസ് ഏറ്റവും വിലപ്പെട്ടതായിട്ട് എന്തുവെന്ന് ഞാൻ ഓർമ്മിക്കാറുണ്ട്. കാരണം എൻ്റെ മുമ്പിൽ സാധാരണ ഫയലുകൾ വരുന്നതിനപ്പുറത്ത് പരാതികളുമായിട്ട് 50 മുതൽ 100 പേര് വരെ ദിവസവും വരുന്നുണ്ട്. ആ പരാതികളുമായിട്ട് വരുന്നവരുടെ ആ പരാതികളൊന്ന് വായിച്ചു നോക്കുമ്പോൾ അതിനകത്ത് പലതും ഒരു ജില്ലാ കളക്ടർ എന്നുള്ള നിലയിൽ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത പരാതികളാണ്. ഒരു അതെല്ലാം അവരുടെ മിക്കവാറും എല്ലാമെന്നല്ല ഏകദേശം പകുതിയിൽ അധികവും അവരുടെ കുടുംബ പ്രശ്നങ്ങൾ, വ്യക്തി പ്രശ്നങ്ങൾ, ആ ഇൻഡിവിജ്വൽ ആ പേഴ്സണൽ പ്രശ്നങ്ങളാണ് മിക്കവാറും ഒരു പരാതിയുടെ രൂപത്തിലേക്ക് എഴുതപ്പെടുന്നതും. ആ പരാതി ആരുടെയെങ്കിലും മുമ്പിൽ പറയണമല്ലോ എന്ന് വിചാരിച്ച് അവർ ജില്ലാ കളക്ടറുടെ മുമ്പിൽ, ജില്ലയുടെ ഏറ്റവും വലിയ ഭരണാധികാരി എന്ന് പറയപ്പെടുന്ന ജില്ലാ കളക്ടറുടെ മുമ്പിൽ അവതരിപ്പിക്കുകയും ചെയ്യുന്നു. ഒരു കളക്ടർ എന്ന നിലയിൽ എന്തെങ്കിലും നമ്മൾ ഈ മറ്റ് ചെയ്യാൻ പറ്റുന്ന ഔദ്യോഗികമായ കാര്യങ്ങളിലാണെങ്കിൽ എനിക്ക് പെട്ടെന്ന് അപ്പോൾ തന്നെ എന്തെങ്കിലും മറുപടി പറയാം, അല്ലെങ്കിൽ ഇനി നല്ല ഇനി അങ്ങോട്ട് അതിനെ നല്ല രീതിയിൽ പരിഗണിക്കുമെന്നൊക്കെ ആശ്വാസവാക്ക് പറഞ്ഞു വിടാം. പക്ഷേ സ്വന്തം മരുമകൾ തമ്മിലും മകൻ മക്കൾ തമ്മിലും അല്ലെങ്കിൽ മക്കളും അച്ഛനും മാതാപിതാക്കളും തമ്മിലും ഒക്കെയുള്ള പ്രശ്നങ്ങൾ, വഴക്കുകൾ, അതിൻ്റെ പേരിൽ വരുന്ന അവരുടെ ഫാമിലിയിലുണ്ടാകുന്ന അസ്വരസ്യങ്ങൾ എല്ലാം വരുമ്പോൾ അതിനൊരു ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ, ഒരു കളക്ടർ എന്ന നിലയിൽ ശരിക്കും എനിക്കൊരു മറുപടിയും പറയാനില്ല. പക്ഷേ ഞാൻ അവരുടെ മുമ്പിൽ ആ വായിച്ച് കേട്ടിട്ട് ഞാൻ ആ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ കുറച്ചു നേരം ഇരുന്ന് വായിച്ച് അവരുടെ മുഖത്ത് നോക്കി എന്തെങ്കിലും രണ്ടു വാചകം സംസാരിച്ചിട്ട് ഞാൻ ചോദിക്കും, ഞാൻ ഇതിനൊരു ആക്ഷൻ എടുക്കണമെങ്കിൽ ഇപ്പോൾ എനിക്ക് എഴുതാൻ പറ്റുന്നത് DYSP-ക്കോ SP-ക്കോ CI-ക്കോ SI-ക്കോ ഒക്കെയാണ്. ഞാനത് ചെയ്താൽ നിങ്ങളുടെ മകനെയോ അല്ലെങ്കിൽ മകളെയോ ഇങ്ങനെ ഒരു ഒരു വിഷമഘട്ടത്തിലേക്ക് കൊണ്ടുപോകുന്നതിന് നിങ്ങൾക്ക് താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിയുമ്പോൾ ചിലർ പറയും, വളരെ വളരെ വിരളമായിട്ട് ചിലർ, സാർ അതാണ് എനിക്ക് വേണ്ടത് എന്ന് പറയുന്നവരും എൻ്റെ കൂടെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ മിക്കവാറും പേര് സാർ അത് വേണ്ട, അപ്പോൾ തന്നെ റിയാക്ട്, അത് വേണ്ട, പിന്നെ എന്താ നിങ്ങൾക്ക് വേണ്ടത്, സാർ എനിക്ക് അവിടെ ജീവിക്കാൻ പറ്റില്ല, അവരങ്ങനെയാണ് ഇങ്ങനെയാണ് അവരുടെ കുറേ പ്രശ്നങ്ങൾ പറഞ്ഞിട്ട് ഞാൻ പറയും, ഞാൻ നേരെ മടക്കി തിരിച്ചു കൊടുത്തിട്ട് പറയും, ഞാനൊരു പണി ചെയ്യാം, ഞാൻ ഇതിവിടെ ഇരിക്കട്ടെ, ഞാൻ എൻ്റെ വില്ലേജ് ഓഫീസറെയോ ആരെങ്കിലും വിട്ട് നിങ്ങളുടെ വീട്ടിലൊന്ന് സംസാരിപ്പിക്കാം. അതിനുശേഷം ഒരാഴ്ച കഴിഞ്ഞ് വീണ്ടും ഈ പരാതി ഉണ്ടെങ്കിൽ നിങ്ങൾ തിരിച്ചു വരിക എന്ന് പറഞ്ഞ് ഞാൻ അവരെ ആ പരാതി തിരിച്ച് കൊടുത്തു വിടുകയാണ് പലപ്പോഴും ചെയ്യുന്നത്. അപ്പോൾ ശരിക്കും ഇതുപോലെ ഒത്തിരി ആൾക്കാർ വേദനിക്കുന്ന ആൾക്കാർ നമ്മളുടെ മുമ്പിലുണ്ട്. അപ്പോൾ അച്ഛൻ ബഹുമാനപ്പെട്ട ജോഷു അച്ഛൻ പറഞ്ഞ ആ മനസ്സലിവിൻ്റെ ഒരു മഹാത്മ്യം ഞാൻ ആലോചിക്കുകയായിരുന്നു. ആർദ്രത എന്ന വാക്കിൻ്റെയൊക്കെ പലപ്പോഴും അതില്ലാതെയാകുന്ന മരവിക്കുന്ന മനസ്സുകളുടെ മുമ്പിലാണ് ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. പലപ്പോഴും ഒന്നും കൂടി ആഴത്തിലേക്ക് ഇറങ്ങിയാൽ ഞാൻ ആകെ സ്ട്രെസ് ചെയ്യാൻ പോകുന്ന ഒരു ഒറ്റ കാര്യം, കുടുംബത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളാണ് പലപ്പോഴും ഈ കുടുംബത്തിൽ പങ്കുവെക്കാൻ, സ്നേഹം പങ്കുവെക്കാൻ നമ്മൾ സമയമെടുക്കാതെ നമ്മൾ മറന്നു പോകുമ്പോഴാണ് പലപ്പോഴും ഇത് ഒരു മറ്റ് പ്രശ്നങ്ങളിലേക്ക്, വലിയ ഒരു സാമൂഹ്യ പ്രശ്നത്തിലേക്ക് വരുന്നതെന്നുള്ളതാണ് നമുക്ക് കണ്ടെത്താൻ പറ്റും. അപ്പോൾ ആ ഒരു കുടുംബത്തിൽ നമ്മൾ മക്കൾ തമ്മിലും ഭാര്യയും ഭർത്താവും തമ്മിലും അച്ഛനും അമ്മയും മക്കളും തമ്മിലും ഒക്കെ ആ സ്നേഹം പങ്കിട്ട് കഴിഞ്ഞാൽ, നമ്മൾ ആവശ്യത്തിന് സ്നേഹം പങ്കിടാൻ സമയം കണ്ടെത്തി അത് പങ്കിട്ട് കഴിഞ്ഞാൽ പലപ്പോഴും അവിടെ നിന്നുള്ള അവിടെ പ്രശ്നമില്ലാതിരുന്ന പല കാര്യങ്ങളിലും നമുക്ക് സൊല്യൂഷൻ ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അപ്പം അതുകൊണ്ട് ഈ ആർദ്രത എന്ന ഈ ഒരു ഈ മനസ്സലിവ്, ആർദ്രത ഈ മനസ്സലിവ് ആദ്യമായിട്ട് കുടുംബ ബന്ധങ്ങളിൽ തുടങ്ങി അത് സമൂഹത്തിലേക്ക് പടരാനാണ് നമ്മൾ ശ്രമിക്കേണ്ടതെന്നാണ് എൻ്റെ തോന്നൽ. ഇവിടെ ആകസ്മികമായിട്ട് തോമസ് സാറ്, KT തോമസ് സാറ് മാലിന്യം സംസ്കരണത്തെ പറ്റി പറഞ്ഞു. ഞാനിവിടെ വന്ന് കഴിഞ്ഞ് ഇവിടുത്തെ ജനങ്ങളുമായിട്ട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം, രണ്ട് പ്രശ്നമാണ് എൻ്റെ മുമ്പിൽ എല്ലാവരും ചൂണ്ടിക്കാണിച്ചത്. ഒന്ന് കുടിവെള്ളത്തിൻ്റെ പ്രശ്നമാണ്, രണ്ട് മാലിന്യത്തിൻ്റെ പ്രശ്നമാണ്.
കുടിവെള്ളത്തിൻ്റെ പ്രശ്നത്തിന് ഒരു പെട്ടെന്നൊരു പരിഹാരം ഉണ്ടാകില്ല എന്നെനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. അതിന് ഒരു കുറേ പദ്ധതികൾ നമ്മൾ ഉണ്ടാകണം, അതിലേക്ക് കുറേ സമയമെടുക്കും, അതിനുവേണ്ടിയുള്ള ഫണ്ട് കണ്ടെത്തണം, അതിനുള്ള ബാക്ക്ഗ്രൗണ്ട് വർക്കുകൾ എൻ്റെ ഡ്രോയിങ് ബോർഡിലാണ്, ഞാൻ അവരെയെല്ലാം വിളിച്ച് അതിനുള്ള ഡിസ്കഷൻസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് കുറച്ച് സമയമെടുക്കും. പക്ഷെ മാലിന്യം എന്ന ഒരു പ്രശ്നം നമുക്ക് പെട്ടെന്ന് വിചാരിച്ചാൽ, നമ്മളൊക്കെ വിചാരിച്ചാൽ ആ ഒരു പ്രശ്നം ഇല്ലാതാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അവിടെ ബഹുമാനപ്പെട്ട തോമസ് സാറ് ഒരു ഇൻഡയറക്റ്റായിട്ട് പറഞ്ഞു പങ്കുവെക്കൽ. നമ്മൾ പലപ്പോഴും നല്ലത് പങ്കുവെക്കുന്നതിന് പകരം നമ്മളുടെ മാലിന്യം മറ്റുള്ളവർക്ക് പങ്കുവെക്കാനുള്ള നമ്മളുടെ ആ ഒരു ശീലം മാറ്റിയിട്ട് നമ്മൾ ആ അത് സ്വയം ഉറവിടത്തിൽ തന്നെ ആ മാലിന്യം സംസ്കരിക്കാനും അതിൽ നിന്ന് വില കിട്ടുന്ന, നിങ്ങൾക്കറിയാം മാലിന്യം എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഇഷ്യൂ ആണ്. നമ്മളെപ്പോഴും അതിനെ നമ്മൾ പറഞ്ഞും ചെയ്തും നമ്മൾ അതിനെ കോംപ്ലിക്കേറ്റഡ് ആക്കിയിട്ടുള്ളതാണ്. മാലിന്യം നമുക്ക് പെട്ടെന്ന് അത് അതിനുള്ള ഒരു സൊല്യൂഷൻസ് കണ്ടെത്താൻ പറ്റും. ഓരോ വീട്ടിലുള്ളത് ഉറവിടത്തിലുള്ള ജൈവമാലിന്യങ്ങൾ അവരവർ അതിനെ മാനേജ് ചെയ്യുകയാണെങ്കിൽ, ഉറവിടത്തിൽ തന്നെ സംസ്കരിക്കാൻ ശ്രമിച്ചാൽ, അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നമ്മുടെ വീടുകളിലുണ്ടാകുന്ന പ്ലാസ്റ്റിക്കുകൾ അത് കഴുകുമ്പോൾ അത് മാലിന്യമല്ല സമ്പത്തായിട്ട് മാറുന്നു. അത് വൃത്തിയായിട്ട് സൂക്ഷിക്കുന്ന പ്ലാസ്റ്റിക് നമുക്ക് സമ്പത്തായിട്ട് മാറുന്നു. അപ്പോൾ ആ ഒരു സമ്പത്തിനെ അത് നമ്മൾ വൃത്തിയായി കഴുകി സൂക്ഷിച്ച് അത് സമ്പത്തായിട്ട് കൺവേർട്ട് ചെയ്യാൻ, നമ്മളുടെ വീട്ടിലുണ്ടാകുന്ന ഇലക്ട്രോണിക് മാലിന്യങ്ങൾ നമ്മൾ സൂക്ഷിച്ച് അത് ഒരു അതും സമ്പത്താണ്, അതും നമുക്ക് വിൽക്കാൻ സാധിച്ചാൽ നമ്മളുടെ വീടുകളിലോ അതുപോലെ തന്നെ മറ്റ് സ്ഥാപനങ്ങളിലോ ഒന്നും മാലിന്യം ഉണ്ടാകില്ല. അപ്പം അങ്ങനെ നമ്മുടെ ഉറവിടത്തിൽ തന്നെ ആ മാലിന്യം സംസ്കരിക്കാനുള്ള ഒരു ഒരു ശീലം നമുക്കുണ്ടാകണം. ഇപ്പോൾ പലപ്പോഴും ഞാൻ മനസ്സിലാക്കുന്നത് ഒരു നമ്മളുടെ മനസ്സിൻ്റെ നമ്മളുടെ ആറ്റിറ്റ്യൂഡിൻ്റെ പ്രശ്നമാണ്. നമ്മളെപ്പോഴും മാലിന്യത്തെ നമ്മൾ മാറ്റി നിർത്തുകയാണ്. നമ്മളെല്ലാവരും പറയും, നമുക്കെല്ലാം ആഗ്രഹമുണ്ട്, പക്ഷെ ആരും ചെയ്യാൻ തുനിയുന്നില്ല. കഴിഞ്ഞ 3 വർഷം കൊണ്ട് 36 കോടി രൂപ ഇതിനുവേണ്ടി ത്രിതല പഞ്ചായത്ത് വെച്ചെങ്കിൽ 6 കോടി രൂപ മാത്രമാണ് ഇതിനുവേണ്ടി എക്സ്പെൻസ് വന്ന ഇത് ചെലവാക്കാൻ പറ്റിയത്. അപ്പം അത് പലപ്പോഴും നമ്മളുടെയൊക്കെ ഓരോ വീട്ടുകാരുടെയും പ്രയോറിറ്റി ഇല്ലായ്മയാണ് അതിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടെന്നുള്ളത് വളരെ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതാണ്. അപ്പോൾ ആ ഒരു യജ്ഞത്തിൽ ഈ ഉറവിട മാലിന്യ സംസ്കരണത്തിലും അതുപോലെ തന്നെ കേന്ദ്രീകൃത മാലിന്യ സംസ്കരണ പ്ലാന്റുകൾക്ക് പകരം വികേന്ദ്രീകരണ കൃത മാലിന്യ സംസ്കരണം പ്ലാന്റുകളും വിഭജിക്കുന്ന ഈ കോട്ടയത്തിൻ്റെ മുഴുവൻ, കോട്ടയം ജില്ലയെ മുഴുവൻ മാലിന്യ രഹിത മാലിന്യത്തിൻ്റെ, കോട്ടയം ജില്ലയുടെ മുഴുവൻ മാലിന്യ പ്രശ്നങ്ങളും റിസോൾവ് ചെയ്യാൻ പ്രതീക്ഷിക്കുന്ന ഈ കോട്ടയം ഈ പുതിയ പദ്ധതിക്ക് നിങ്ങളുടെ എല്ലാവരുടെയും സഹായം ഞാൻ തേടുകയാണ്. ഈ ഒരു ആർദ്രതയ്ക്ക് ഈ ഫെലോഷിപ്പിൻ്റെ ഈ ഒരു 13-ാം വാർഷിക യോഗമാണ് ഇപ്പോൾ നടക്കുന്നത്. 13 വർഷം ഇതിനെ കൊണ്ടേ നടന്ന ശ്രീ പ്രൊഫസർ പി സി വർഗീസിന് ഞാൻ എൻ്റെ എല്ലാവിധ അഭിനന്ദനങ്ങളും ഇനി ഭാവിയിലും ഇത് നന്നായിട്ട് പോകട്ടെ എന്ന് ആശംസിക്കുന്നു. ഒരു ജില്ലാ ഭരണാധികാരി എന്നുള്ള നിലയിൽ ഇതുപോലെയുള്ള സന്നദ്ധ സംഘടനകളുടെ പ്രവർത്തനങ്ങളാണ് ജില്ലയ്ക്ക് ഏറ്റവും കരുത്തായിട്ടുള്ളത്. അപ്പോൾ ആ സന്നദ്ധ സംഘടനകളുടെ പ്രവർത്തനങ്ങൾക്ക് ഏത് രൂപത്തിലാണെങ്കിലും അതിനോട് സപ്പോർട്ട് ചെയ്യാൻ ജില്ലാ ഭരണാധികാരി എന്നുള്ള നിലയിൽ ഞാൻ പൂർണ്ണമായിട്ടും സന്നദ്ധനായിരിക്കും എന്ന് അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളും സ്വീകരിക്കുന്നു. നന്ദി. ഞാൻ ഒത്തിരി ബഹുമാനം സ്നേഹിക്കുന്ന മഹത്തുക്കളെ, സദസ്സിലുള്ള എൻ്റെ ഉറ്റ സുഹൃത്തുക്കളെ, ആർദ്ര ഫെലോഷിപ്പ് മെമ്പേഴ്സ്, എല്ലാറ്റിനും ഉപരി ഈ ആർദ്ര ഫെലോഷിപ്പിൻ്റെ എളിയ സഹായം വാങ്ങി നല്ലവരായി മിടുക്കരായി പഠിച്ചുകൊണ്ടിരിക്കുന്ന കൊച്ചു സുഹൃത്തുക്കളെ, ഞാൻ ധന്യനാണ്. പറഞ്ഞ നല്ല വാക്കുകൾക്കൊക്കെയും ഹൃദയപൂർവ്വം നന്ദിയുണ്ട്. എങ്കിലും ചെയ്യേണ്ടതിൻ്റെ ഒരംശം മാത്രമേ ഇതൊക്കെയും ആകുന്നു എന്നുള്ള പൂർണ്ണ ബോധ്യത്തോടെയാണ് ഈ എളിയ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. എന്നോടൊപ്പം പ്രവർത്തിക്കുന്ന ഉറ്റ സുഹൃത്തുക്കൾ, സഹോദരി സഹോദരങ്ങൾ, ബന്ധുക്കൾ ഒക്കെ കൂടെ ഓടുന്നത് കൊണ്ടാണ് എനിക്ക് ഓടാൻ സാധിക്കുന്നത്. അവർക്കൊക്കെയും അളവില്ലാത്ത അനുഗ്രഹങ്ങൾ.
അനുസ്യൂതം ലഭിക്കട്ടെ. അതേപോലെ തന്നെ എനിക്കെപ്പോഴും മാർഗദർശനമായി വർദ്ധിക്കുന്ന ഈ വേദിയിലുള്ള ബഹുത്തുക്കളുടെ അനുഗ്രഹവും പ്രാർത്ഥനയും മാർഗദർശനവും എന്നെ നിരന്തരം ശക്തീകരിച്ചുകൊണ്ടിരിക്കുന്നു. ഒത്തിരി ഒത്തിരി മറക്കാനാവാത്ത അനുഭവങ്ങൾ ഈ 13 വർഷക്കാലം സി എം എസ് കോളേജ് ക്യാമ്പസിൽ 36 വർഷക്കാലം ചെലവഴിച്ച് കഴിഞ്ഞ് റിട്ടയർമെൻ്റ് കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞാണ് ഈ പ്രസ്ഥാനം തുടങ്ങിയത്. 2002 മാർച്ച് 10 ഇത് ലോഞ്ച് ചെയ്തത്. ദിവംഗതനായ ശ്രീ കെ എം മാത്യു മലയാള മനോരമ ചീഫ് എഡിറ്റർ എന്നത്. മറക്കാനാവാത്ത ഒത്തിരി ഒത്തിരി അനുഭവങ്ങൾ ഉള്ളതിൽ ഒന്ന് രണ്ടെണ്ണം പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഇതിൻ്റെ പ്രവർത്തനം തുടങ്ങി 2-3 വർഷം കഴിഞ്ഞ കാലം 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി, മിടുക്കനായ ഒരു കുട്ടി, ആ പൈതലിൻ്റെ മാതാപിതാക്കൾ ഇതിനു വേണ്ടി സഹായം ചെയ്തുകൊണ്ടിരിക്കുന്ന ഗ്രാൻഡ് മദർ ഉൾപ്പെടെ അത് കണ്ട് സഹോദരിമാർ പോക്കറ്റ് മണിയായിട്ട് കൊടുത്ത 7000 രൂപ എൻ്റെ കയ്യിൽ എത്തിച്ചു തന്നു. 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണെന്ന് ഓർക്കുക. ഇപ്പോൾ ആ അനുഗ്രഹീതനായ വിദ്യാർത്ഥി വളർന്ന് മിടുക്കനായി എം ടെക് കഴിഞ്ഞു, റാങ്കോടുകൂടി പാസ്സായി, PhD കഴിഞ്ഞു, എഞ്ചിനീയറിംഗ് കോളേജിൽ പ്രഗത്ഭനായ അധ്യാപകനാണ്. സഹധർമ്മിണിയും അതുപോലെ തന്നെ മാതാപിതാക്കളും അവരുടെ ബന്ധുക്കളും എന്നോടൊപ്പം ഉണ്ട്. മറക്കാനാവില്ല ആ കുട്ടിയുടെ അന്നത്തെ സഹായം. ഇതേപോലെ തന്നെ അനുഭവങ്ങൾ അനേകം ഉള്ളതിൽ ഒരു കാര്യം കൂടി ഞാൻ എടുത്തു പറയുകയാണ്. ഇത് ഹാൻഡ് ടു മൗത്ത് എക്സിസ്റ്റൻസ് എന്ന് പറഞ്ഞതുപോലെ സാധാരണ ട്രസ്റ്റിൻ്റെ രീതിയല്ല. ഇന്ന് നമുക്കിവിടെ വിതരണം ചെയ്യേണ്ടത് 60 പേർക്കായിട്ട് 486,500 രൂപ ആണ് 60 ചെക്കുകളായിട്ട് കൊടുക്കേണ്ടത്. അതിന് തികയാതെ വന്നു. അപ്പോൾ പരമാവധി ശ്രമിച്ചു, കാലാ പെറുക്കുന്ന പോലെ തൂത്തുവാരി. പക്ഷേ ആ രീതിയിൽ അല്ലാതെ സ്വരൂപിച്ച് വെച്ചിട്ട് വെക്കുന്ന ആ ഒരു രീതി അല്ല. 1 രൂപ പോലും യഥാർത്ഥത്തിൽ അർഹിക്കുന്ന അത്യാവശ്യമുള്ള ഒരാൾ ചോദിക്കുമ്പോൾ ഇല്ല എന്ന് പറഞ്ഞ് നോ എന്ന് പറയുന്ന ശൈലി നമുക്കില്ല. അനേക അനുഭവങ്ങളിൽ പ്രധാനപ്പെട്ട 1-2 എണ്ണം ഞാനിവിടെ ചൂണ്ടിക്കാണിച്ചു വന്നേ ഉള്ളൂ. സമയം വിലപ്പെട്ടതാണ് എല്ലാവരുടെയും. ഞാൻ സമയത്തിൻ്റെ കാര്യം ഓർത്ത് തന്നെയാണ് ഇത് പ്രിൻ്റ് ചെയ്ത് കോപ്പീസ് കുറച്ച് അപ്പോൾ അങ്ങനെ വായിക്കാമെന്ന് ഞാൻ വിചാരിച്ചത്. അർദ്ര ഫെലോഷിപ്പ് 13ാം വർഷ പ്രവർത്തന റിപ്പോർട്ട് വളരെ ചുരുക്കമായി. അതിശയകരമായ ദൈവകൃപയുടെ ധന്യതയിൽ 13 വർഷം പിന്നിട്ട് ആർദ്ര ഫെലോഷിപ്പ് നല്ല പ്രത്യാശയോടെ മുന്നേറുന്നു. 2002 മാർച്ച് മാസത്തിൽ അർദ്ര ഫെലോഷിപ്പിൻ്റെ പ്രവർത്തനോദ്ഘാടനം മലയാള മനോരമ ചീഫ് എഡിറ്റർ ശ്രീ കെ എം മാത്യു നിർവഹിച്ചു. ഇക്കഴിഞ്ഞ് 12 വർഷങ്ങൾ ഫെലോഷിപ്പിൽ നേതൃത്വം കൊടുക്കുന്നവർക്കും അംഗങ്ങൾക്ക് എല്ലാവർക്കും ഏറെ ആഹ്ലാദം നൽകത്തക്കവണ്ണം മുന്നേറുകയാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ. സർവശക്തനും സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും മൂർത്തിഭാവമായ ദൈവത്തിൻ്റെ സ്നേഹം നമ്മിലൂടെ ഹതഭാഗ്യരായ സമസൃഷ്ടികളിലേക്ക് നിരന്തരം പ്രവഹിച്ചാൽ മാത്രമേ നമ്മുടെ ഈ ലോകജീവിതം ധന്യമാവുകയുള്ളൂ എന്ന യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ടാണ് ആർദ്ര ഫെലോഷിപ്പ് പ്രവർത്തന നിരതമായി മുന്നോട്ട് പോകുന്നത്. ദാരിദ്ര്യം, രോഗങ്ങൾ, നിരക്ഷരത, അസഹനീയമായ അവഗണന, അഗതിത്വം, പട്ടിണി മരണം, ചികിത്സയ്ക്ക് മാർഗമില്ലാതെയുള്ള ദാരുണ മരണം തുടങ്ങിയ അനേക കാരണങ്ങളാൽ കഠിനമായ യാതനയും വേദനയും അനുഭവിക്കുന്ന കോടാനുകോടി മനുഷ്യരുള്ള ഈ ലോകത്തിൽ അളവറ്റ കൃപകളും അനുഗ്രഹങ്ങളും ആസ്വദിച്ച് സുഖമായി ജീവിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും ഹതഭാഗ്യരായി സമസൃഷ്ടങ്ങളോടുള്ള വലിയ കടപ്പാടിൻ്റെ ഒരു ചെറിയ കണിക മാത്രമേ ആകുന്നുള്ളൂ ആർദ്ര ഫെലോഷിപ്പിൻ്റെ പ്രവർത്തനമെന്ന് വിനയപൂർവ്വം ഓർക്കുകയാണ്. എത്ര ശ്രമിച്ചാലും എത്ര ചെയ്താലും ചെയ്യേണ്ടതാകുന്നില്ല എന്ന വിചാരത്തോടെ നാം കൂടുതൽ കൂടുതൽ ഉത്സാഹത്തോടെ, തീക്ഷ്ണതയോടെ പ്രവർത്തന നിരതരാകേണ്ടിയിരിക്കുന്നു. വി ഹാവ് എ ലോങ് വേ ടു ഗോ സെലസ്ലി, പെർസിസ്റ്റൻ്റ്ലി ആൻഡ് പെർസിയറിംഗ്ലി. നിരന്തരം നമ്മെ ശക്തീകരിച്ച് നയിച്ചുകൊണ്ടിരിക്കുന്ന ദൈവത്തെ സ്തുതിക്കുന്നതോടൊപ്പം ആർദ്ര ഫെലോഷിപ്പിൽ ആത്മാർത്ഥമായി എല്ലാവിധ സഹായവും താല്പര്യപൂർവ്വം തന്നുകൊണ്ടിരിക്കുന്ന എല്ലാവരോടും ഏറെ കടപ്പാറുണ്ട്. അവർക്കെല്ലാവർക്കും അമർത്തിക്കുലുക്കി കവിയുന്ന ഒരു നല്ല അളവ് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. എല്ലാ ദിവസവും ഏർലി മോർണിംഗ് ഞാൻ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുടെ ഒരു ഭാഗമാണ്. മിക്ക പ്രസ്ഥാനങ്ങളിലും രക്ഷാധികാരികൾ, പേട്രൻസ് നാമമാത്ര പങ്കാളിത്തത്തിൽ ഒതുങ്ങി നിൽക്കുമ്പോൾ ആരാധ്യരായ നമ്മുടെ രക്ഷാധികാരികൾ ടി ജെ ജോഷുവാച്ചനും ഡോക്ടർ KC മാമനും ജസ്റ്റിസ് KT തോമസും
അതിശ്രേഷ്ഠ രീതിയിൽ പ്രസ്ഥാനത്തെ ശാക്തീകരിച്ച് നേതൃത്വം തരുന്നു. അതേപോലെ തന്നെ സൃഷ്ടികളായ നിലയിൽ ഡോക്ടർ മാത്യു പാറയ്ക്കലും ഡോക്ടർ ജോസഫ് പി വർഗീസും ശ്രീമതി ലീലാമ വർഗീസും ആസ് റോൾ മോഡൽസ്, ഏണസ്റ്റ് ഡോണേഴ്സ് ആൻഡ് കൗൺസലേഴ്സ്. സംഭാവന തരുന്നവരെല്ലാം വ്യത്യസ്ത തലങ്ങളിലാണെങ്കിലും സ്ഥാന പ്രായ വിദ്യാഭ്യാസ വരുമാന ഭേദമന്യേ 9-ാം ക്ലാസ്സുകാരൻ്റെ കാര്യം ഞാൻ പരാമർശിച്ചു. നന്മ നിറഞ്ഞവരും അർഹരായ ആവശ്യക്കാരെ പറ്റി ഏറെ വിചാരപ്പെടുന്നവരുമാണ്. വിദ്യാരംഭം കുറിക്കാൻ വരുന്ന പൈതങ്ങൾ മുതൽ 93-ാം വയസ്സിലും നന്മ പ്രവർത്തികൾക്ക് വേണ്ടി ഊർജ്ജസ്വലതയോടെ ജീവിക്കുന്ന ഉറ്റ സുഹൃത്ത്, ആ ഉറ്റ സുഹൃത്തുകളുണ്ട്, പേര് പറയുന്നതിൽ അഭിമാനമുണ്ട്, എൻ്റെ ആരാധ്യനായ ജ്യേഷ്ഠ സഹോദരൻ പി വി കുരിച്ചൻ. 93-ാം വയസ്സിലും നന്മ പ്രവർത്തികൾക്ക് വേണ്ടി ഊർജ്ജസ്വലതയോടെ ജീവിക്കുന്ന ഉറ്റ സുഹൃത്ത് ഉൾപ്പെടെ അനേകരുണ്ട്. ഞങ്ങൾ പ്രവർത്തകരോടൊപ്പം സഹായ സന്നദ്ധരായി. ട്രസ്റ്റിമാരുടെ ആലോചനാ യോഗങ്ങളും ആവശ്യമായ മാർഗദർശനങ്ങൾക്ക് രക്ഷാധികളുമായുള്ള കൂടിക്കാഴ്ചകളും നടന്നു പോരുന്നു. ഒരു നിമിഷം ഞാൻ ഇവിടേക്ക് ഒരു കാര്യം എടുക്കുകയാണ്. ഈ ഇവിടെ വേദിയിലിരിക്കുന്ന 87 വയസ്സ് മുതൽ 87-ാം വയസ്സിൽ ഊർജ്ജസ്വലതയോട് ഓടെ പോകുന്ന ടി ജെ ജോഷൻ അച്ഛൻ ഉൾപ്പെടെ 80s അതിനോടടുത്തുള്ള ശ്രേഷ്ഠരായ മാർഗദർശികളാണ്. ഇവരുടെയൊക്കെയും അതുപോലെ ഇതിനെ സഹായിക്കുന്ന എല്ലാവരുടെയും ആയുരാരോഗ്യ സൗഖ്യങ്ങൾക്ക് വേണ്ടി എല്ലാവരും ഒരു നിമിഷം പ്രാർത്ഥിക്കണം. തുടർന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണം. അത് നിങ്ങൾ സ്വീകരിക്കുന്നു, പ്രാർത്ഥനയിൽ വിശ്വസിക്കുന്നവരാണെങ്കിൽ എന്നുള്ളത് എൻഡോഴ്സ് ചെയ്തിട്ട് എല്ലാവരും ഒന്ന് ക്ലാപ്പ് ചെയ്താണ്. മേ ദീസ് ഗ്രേറ്റ് ലവേഴ്സ് ഓഫ് ഗോഡ് ആൻഡ് ലവേഴ്സ് ഓഫ് പീപ്പിൾ ലിവ് ലോങ് വിത്ത് ഗുഡ് ഹെൽത്ത്. ട്രസ്റ്റിമാരുടെ ആലോചനാ യോഗങ്ങളും ആവശ്യമായ മാർഗദർശനങ്ങൾക്ക് രക്ഷാധികളുമാരുടെ കൂടിക്കാഴ്ചകൾ നടന്നു വരുന്നു. 2002-2003 300,000 രൂപ മുടക്കി ഏകദേശം 50 പേരെ സഹായിക്കാനാണ് നമുക്ക് കഴിഞ്ഞത്. നമുക്കോ എന്നുള്ള ആ വാക്കിന് ഏറെ പ്രാധാന്യമുണ്ട്. ഞാനെന്ന് പറഞ്ഞ് ഒരു പ്രസ്ഥാനവും മുന്നോട്ട് പോവില്ല. നല്ല വാക്കുകൾ ചിലതൊക്കെ എന്നെ പറ്റി പറഞ്ഞെങ്കിലും ഞാൻ വിനയപൂർവം അത് ഒരു പരിധി വരെ സ്വീകരിക്കുന്നുവെങ്കിലും കളക്റ്റീവ് ആക്ഷൻ മാത്രമേ വിജയത്തിലേക്ക് പോവുകയുള്ളൂ. ഏറ്റവും വിലപ്പെട്ടതാണ് ആ അനുഗ്രഹ ആശംസയോടുകൂടിയുള്ള സഹകരണം എന്നുള്ളത് ഞാൻ വിലമതിക്കുന്നു. 50 പേരെ സഹായിക്കാനാണ് ആദ്യത്തെ വർഷം കഴിഞ്ഞ വിദ്യാഭ്യാസം, ചികിത്സ എക്സെട്ര. ഇക്കഴിഞ്ഞ വർഷം 2014-15 266 നിരാലംബരായ കുടുംബങ്ങൾക്ക് സഹായഹസ്തം നീട്ടുവാൻ നമുക്ക് സാധിച്ചു. 37 ലക്ഷത്തിലധികം രൂപ സഹായധനമായി വിനിയോഗിച്ചു. ഇത് വലിയ കാര്യമായി ഞാൻ കരുതുന്നില്ല ഒരിക്കലും. ഇറ്റ് ഇസ് ഫാർ ബിഹൈൻഡ് വാട്ട് വി വോട്ട് ടു ഡു, ബട്ട് സ്റ്റിൽ വി വുഡ് ലവിംഗ്ലി ടച്ച് 266 ഫാമിലീസ്. വിദ്യാഭ്യാസം 181, ചികിത്സ 43-45, ഭവനനിർമ്മാണം 17, വിവാഹ സഹായം 6, സ്വയം തൊഴിൽ 4, വൃദ്ധ ബാലഭവനങ്ങൾ 13. 13 വർഷക്കാലം കൊണ്ട് 2000-ത്തിൽപ്പരം കുടുംബങ്ങൾക്ക് സ്നേഹസഹായ സ്പർശം കൊടുക്കാൻ നമുക്ക് സാധിച്ചു. നമ്മുടെ പ്രവർത്തനങ്ങൾ ജാതി മതജാതി പരമ്പുകൾക്കൊക്കെ അതീതമായി ആഗോള സഹോദര ചിന്തയിലും പ്രാപ്തിയുള്ളവർ അർഹരായ ആവശ്യക്കാരെ സക്കസമയത്ത് സഹായിക്കാൻ ബാധ്യസ്ഥനാണെന്നുമുള്ള ബോധ്യത്തോടെയാണ്. തലചായ്ക്കാൻ ഇടമില്ലാത്ത വീടും സ്ഥലവും ഇല്ലാത്ത 8 കുടുംബങ്ങൾക്ക് വേണ്ടി 10-ാം വർഷ സ്പെഷ്യൽ ഹൗസിംഗ് പ്രോജക്റ്റായി 2/3 പണി തീർന്ന വീടുകളുടെ പൂർത്തീകരണം താമസം വിന സാധിക്കുമെന്ന് ഉറപ്പായി വിശ്വസിക്കുന്നു. കൊടും ദരിദ്രരായ സഹപൗരന്മാരായ കുറേ പേരുടെ ആത്മാഭിലാഷവും ദൈവ നിയോഗവും ആണല്ലോ അത്. ഊർജ്ജസ്വലനായ നമ്മുടെ ഡിസ്ട്രിക്ട് കളക്ടറിന് ആയിരിക്കും ദൈവികമായ ആ ഇത് ഈ പ്രശ്നം അദ്ദേഹം പരാമർശിച്ചതിൽ തന്നെ എനിക്ക് ഒത്തിരി ഒത്തിരി സന്തോഷമുണ്ട്. ഞാൻ ഒത്ര പ്രാർത്ഥിക്കുന്നു അദ്ദേഹം ശക്തീകരിക്കപ്പെടട്ടെ എന്ന്. ആ നിയോഗം നമ്മുടെ പ്രിയങ്കരനായ ആരാധ്യനായ ഡിസ്ട്രിക്ട് കളക്ടറായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആർദ്രാ ഫെലോഷിപ്പ് ഏത് എത്ര കൂടെ വരെ വേണമെങ്കിലും പോകാൻ തയ്യാറാണ് ഇക്കാര്യം സംബന്ധിച്ച്. ഒരു ഡിസ്ട്രിക്ട് ഭരണാധികാരിയുടെ കൺസ്ട്രെയിൻസിനെ പറ്റി നല്ല ബോധ്യം എനിക്കുണ്ട്. ഒരു ബ്രദർലി ഫീലിംഗോട് ഞാൻ പറയുക, ഇൻസ്പൈറ്റ് ഓഫ് ദാറ്റ് ഐ എം ഷുവർ ഹി വിൽ ബി എംപവേർഡ് ബൈ ഗോഡ് ഓൾമൈറ്റി ടു സെറ്റിൽ ദിസ് പ്രോബ്ലം ഫോർ ദ ബെനിഫിറ്റ് ഓഫ് 8 families. അതിന് നത്തിങ് ഈസ് ഇമ്പോസിബിൾ ഫോർ ഗോഡ് ആൻഡ് ദോസ് ഹു വാക്ക് വിത്ത് ദ ലോർഡ്. ഏത് രീതിയിൽ സഹകരിക്കാനുള്ള തയ്യാറാണ്? ഞാൻ അസന്നിഗ്ധമായിട്ട് പറയുകയാണ്,
വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാണ്. അന്യായമായ കാരണങ്ങളാണ് പറയുന്നത് വരുന്നത് 100% എങ്കിൽ തന്നെയും ഇതേ ഒരു ക്രിസ്തീയ സാഹോദര്യ രീതിയിൽ പരിഹരിക്കാനാണ് ആഗ്രഹം. അതല്ലെങ്കിൽ പണ്ടേ പരിഹരിക്കാമായിരുന്നു. എൻഫോഴ്സ് ചെയ്യാൻ ആഗ്രഹമില്ല. ബ്രദർലി ഫീലിംഗിൽ സിറ്റ് അറൗണ്ട് ദ ടേബിൾ സെറ്റിൽ ദ പ്രോബ്ലം. ദാറ്റ്സ് വാട്ട് വി ആർദ്ര ഫെലോഷിപ്പ് മെമ്പേഴ്സ് ബിലീവ് ഇൻ. തന്റെ ഭരണപരിധിയിലുള്ള എല്ലാ ജനങ്ങളുടെയും ക്ഷേമഐശ്വര്യങ്ങൾക്ക് വേണ്ടി ജാഗ്രതയോടെ നിരന്തരം യത്നിക്കുന്ന ഡിസ്ട്രിക്ട് കളക്ടർ ശ്രീ യു വി ജോസിന്റെ സാന്നിധ്യം നമ്മുടെ 13-ാം വാർഷികയോഗത്തെ കൂടുതൽ ധന്യമാകുന്നു എന്നത് ഏറെ സന്തോഷകരം. പ്രയർഫുൾ ബെസ്റ്റ് വിഷസ് ഫോർ ഹിസ് ഗോഡ് സെന്റേഡ് ആൻഡ് പീപ്പിൾ സെന്റേഡ് ആക്ടിവിറ്റീസ് ആൻഡ് എൻഡവേഴ്സ്. അടുത്ത ഫെലോഷിപ്പിന്റെ ചില പ്രത്യേകതകൾ താഴെ കുറിക്കുന്നു. നോ മീഡിയ പബ്ലിസിറ്റി. വി ഓണർ ദ സെൽഫ് എസ്റ്റീം ഓഫ് അവർ ബെനിഫിഷ്യറീസ് ബിക്കോസ് ദർ സ്റ്റാറ്റസ് ഈസ് that of our brothers and sisters. 2. No money at all is used for transportation or any similar expense, even the functionaries who donate lavishly to the trust meet traveling. Functionaries nan paranja nan mathra allu uddeshikkunnathu, not at all. Functionaries nulla plural aanu upayogichathu, who donate lavishly to the trust meet traveling expenses themselves for the activities of the trust. Once the eligibility of an applicant is properly ascertained, payments are made promptly and gracefully. Never do we say no to a really needy person even when funds are in shortage once the eligibility is established. Every donor is a member of this fellowship. An annual newsletter is sent to every member. പ്രസവാനന്തര അമിത രക്തസ്രാവത്തിന് ലളിതമായ പരിഹാരം കണ്ടുപിടിച്ച് 100,000 സ്ത്രീകൾക്ക് 20,000 എന്നുള്ള നമ്പർ ഇവിടെ അതൊക്കെ കൂടിയിട്ടുണ്ട്. നേരത്തെ ഒരു വർഷം മുമ്പ് എഴുതിയ ലേഖനം. സ്തുത്യർഹമായ വൈദ്യശാസ്ത്ര സേവനം നൽകി പ്രശസ്തനായ ഡോക്ടർ വാസുദേവ പണിക്കരെ മണലിൻ ഫാമിലി ആർദ്ര ഫെലോഷിപ്പ് അവാർഡ് നൽകി ആദരിക്കുകയാണ് ഇന്ന് നമ്മുടെ 13-ാം വാർഷിക യോഗത്തിൽ. മനുഷ്യസ്നേഹി അദ്ദേഹത്തിന് എല്ലാ പ്രാർത്ഥനാശംസകളും. ആർദ്ര ഫെലോഷിപ്പിന്റെ വരും വർഷങ്ങളിലെ പ്രവർത്തനങ്ങൾക്ക് സമസൃഷ്ടി സ്നേഹമുള്ള മനസ്സിലുള്ള കൂടുതൽ പേർ നമ്മോടൊപ്പം ചേർന്ന് സഹായിക്കുമെന്നും തികച്ചും അർഹരായ കൂടുതൽ പേർക്ക് സഹായം എത്തിക്കാൻ സാധിക്കുമെന്നുള്ള നല്ല പ്രത്യാശയോടെ പ്രാർത്ഥനയോടെ നല്ലവരായ എല്ലാവരുടെയും സമക്ഷം ഈ സംക്ഷിപ്ത റിപ്പോർട്ട് സമർപ്പിക്കുന്നു. നന്ദി, നന്ദി, നന്ദി. ദൈവത്തിനും വിവിധ രീതിയിൽ സഹായിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഷവേഴ്സ് ഓഫ് ബ്ലെസ്സിംഗ്സ് ബി ലാവിഷ്ഡ് ഓൺ ഓൾ ദി ബെനിഫിഷ്യറീസ് ആൻഡ് ഓൾ ദി ജനറസ് പീപ്പിൾ ഫാമിലീസ് ഹു എക്സ്റ്റെൻഡ് എ ഹെൽപ്പിംഗ് ഹാൻഡ് ടു ദം. ഒരു മിനിറ്റ് കൂടെ പറയാൻ എനിക്ക് അനുവാദം തരണം. മാലിന്യ സംസ്കരണം സംബന്ധിച്ച് മനോവേദനയോടുകൂടിയാണ്, നീറുന്ന മനസ്സോടുകൂടിയാണ് ആദരണീയനായ ജസ്റ്റിസ് കെ ടി തോമസും ബഹുമാന്യനായ ഡിസ്ട്രിക്ട് കളക്ടറും പറഞ്ഞത്. അതിന് എല്ലാവിധ സഹകരണവും ആർദ്ര ഫെലോഷിപ്പിൽ നിന്നുണ്ടാവും. ഞങ്ങളൊരു 5,000 പുസ്തകം ബുക്ക്ലെറ്റ് പബ്ലിഷ് ചെയ്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കഴിഞ്ഞു. അതുമാതിരിയുള്ള അത് മോഡിഫൈ ചെയ്ത് വേണമെന്ന് വെച്ചാൽ അങ്ങനെ, അതല്ല ആ രൂപത്തിൽ തന്നെയാണെങ്കിൽ കുറഞ്ഞത് 10,000 കോപ്പീസെങ്കിലും അത് ബോധവൽക്കരണമാണ്. ബോധമില്ലാത്തതുകൊണ്ടാണ് ഈ പ്രശ്നമല്ല, തിരിച്ചറിവില്ലാത്തതുകൊണ്ട്. ഇവിടെ എംഫസൈസ് ചെയ്ത് പോലെ തിരിച്ചറിവില്ലാത്തതുകൊണ്ടാണ് ഈ പ്രശ്നം. ആ ബോധം ഉണ്ടാക്കുക എന്നുള്ള ആദ്യത്തെ പടി. ഈ ഡിസ്ട്രിക്ട് കോട്ടയം നഗരത്തിലാണെങ്കിൽ ഞാൻ ആദ്യ കാലത്തെ സണ്ണി കലൂറിൻ്റെ നേതൃത്വത്തിൽ ഈ പ്രവർത്തനം തുടങ്ങിയ കാലത്തിന് വേണ്ടി സഹകരിച്ചു തുടങ്ങിയതാണ്. അന്ന് ഞാൻ കൺസേൺഡ് അവിടെ കൗൺസിലേഴ്സിൻ്റെ ഒരു മീറ്റിംഗിൽ സണ്ണി വിളിച്ചതനുസരിച്ച് ഞാൻ പോയി ഒരു പവർ പോയിന്റ് പ്രസന്റേഷൻ നടത്തി ഇതിന്റെ സൊല്യൂഷനൊക്കെ പറഞ്ഞു. മെമ്പേഴ്സ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേറ്റ വേണം. ഓരോ വാർഡിലും എത്ര നല്ല കുടുംബങ്ങൾ സ്വതമേ അത് പരിഹരിക്കുന്നു എന്നുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേറ്റ വേണം. ആദ്യം ഏതൊരു നല്ല പ്രവർത്തനം ഡേറ്റ ആവശ്യം. എത്ര കുടുംബങ്ങൾക്ക് നേരിട്ട് ഈ കുറച്ചുകൂടെ അവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ഈ ഗ്രൂപ്പിലേക്ക് വരുമെന്നുള്ള ഒരു പഠനം നടത്തണം. അങ്ങനെ കുറേ പേരെ ട്രാൻസ്ഫോം ചെയ്യാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എത്ര പേർക്ക് മുനിസിപ്പാലിറ്റിയിൽ നിന്ന് കളക്ട് ചെയ്യേണ്ടത് ആവശ്യമുണ്ടെന്നുള്ളത് അറിയണം. അങ്ങനെയും കുറച്ച് പേര് വരാം, അതറിയണം. ഇതൊരു പ്രയാസമുള്ള കാര്യമല്ല. ഞാൻ ഇത് വായിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ ഭാര്യയെ പറ്റി പരാമർശിച്ചില്ല. 13 വർഷക്കാലം ഇതിങ്ങനെ മുന്നോട്ട് പോകുന്നതിൻ്റെ പ്രധാന കാരണക്കാരി എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഭാര്യയാണ്. കഴിഞ്ഞ 2 മാസം മുമ്പേ വീട്ടുകാലവൻ എത്ര ആവുമെന്ന് എഴുതൊക്കെ കണക്കൊക്കെ എഴുതി ഉണ്ടാക്കിയുള്ളൂ. ആൻഡ് ഹെർ ഫിഗർ ഈസ് 7,000 rupees പെട്രോൾ കൂടാതെ ഞങ്ങളുടെ ജീവിത ചെലവ്. സോ വൈ ഷുഡ് വി നീഡ് മോർ മണി? വൈ നോട്ട് സ്പെൻഡ് ദി റെസ്റ്റ് ഓഫ് ഇറ്റ് എന്നുള്ള മെസ്സേജ് എൻ്റെ ഭാര്യ തന്നെ എനിക്ക് തന്നു. ആൻഡ് ഹെർ ഹോൾ ഹാർട്ടഡ് സപ്പോർട്ട് ഈസ് ക്രൂഷ്യലി ഇമ്പോർട്ടൻറ്റ് ഫോർ ദ കണ്ടിന്യൂവേഷൻ ഓഫ് ദീസ് പ്രോജക്ട്സ്. അതിൻ്റെ കൂട്ടത്തിൽ ഈ ഭാര്യയെ പറ്റി ഒരു കാര്യം കൂടെ ഞാൻ പറയുകയാണ്. ഇങ്ങനെയുള്ള ഒരു സ്ഥലത്തെ ഭാര്യ സ്വന്തം ഭാര്യയെ പറ്റി അങ്ങനെ പ്രവർത്തിച്ച് പറയുന്നതിന് ഇച്ചിരി ഔചിത്യമില്ലായ്മ ഉണ്ടെങ്കിൽ പോലും ഞാൻ പറയാനും ഒരു പ്രോംപ്റ്റിംഗ് വരികയാണ്. 2 LPG സിലിണ്ടർ അല്ലെങ്കിൽ 3 മാത്രം മതി ഞങ്ങളുടെ കുടുംബത്തിന് ഒരു വർഷം. 2 or 3
കാരണം വി പർച്ചേസ് സം ഓർഗാനിക് വേസ്റ്റ് പർച്ചേസ് എന്നുള്ള ഡീറ്റെയിൽസ് ഞാൻ പറയുന്നു ബയോഗ്യാസ് പ്ലാന്റ് സെർവ്സ് 80-90% ഓഫ് അവർ ഫ്യൂവൽ നീഡ് ഫോർ കുക്കിംഗ് സോ മെനി ഇയേഴ്സ് ആൻഡ് ദാറ്റ് വാസ് പ്രസന്റ് ഓഫ് കോഴ്സ് ഡീറ്റെയിൽസ് ആർ പ്രസന്റഡ് ഇൻ ദ കൗൺസിൽ മീറ്റിംഗ് ബട്ട് നത്തിങ് ഹാപ്പൻഡ് അതുപോലെ ഇറ്റ്സ് എ വെരി സിമ്പിൾ പ്രോസസ് ഒരു 3 സെന്റ് സ്ഥലമെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഓർഗാനിക് വേസ്റ്റ് ബയോഗ്യാസ് പ്ലാന്റ് മേടിക്കണമൊന്നുമില്ല രണ്ട് ചട്ടി മതി ഞാൻ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല ക്യാൻ ബി സോൾട്ട് പക്ഷേ ഈ മനുഷ്യർക്ക് ഉണ്ടാകുന്ന ഒരു ബോധം ഇവരൊക്കെ പ്രാർത്ഥിക്കുന്നവരും ഈശ്വര വിശ്വാസികളുമാണ് ഇത് മഹാപാപമാണ് എന്നുള്ള ഒരു ബോധം ഉണ്ടാക്കിയെടുക്കണം ഇല്ലെങ്കിൽ അതുണ്ടാക്കിയെടുക്കണം ഇറ്റ്സ് എ സിമ്പിൾ തിങ് ഞാനൊരു അബദ്ധത്തിൽ ചാടി ഒരാളും ചണ്ണികല്ലൂരിൻ്റെ കാലത്ത് 3-4 റിങ് കിണറിൻ്റെ റിങ് വെച്ചിട്ട് അതിപ്പൊക്കത്തുള്ളതെല്ലാം കൂടെ കൊണ്ടിട്ടാൽ ഉള്ള പ്ലാസ്റ്റിക്കും സാനിറ്ററി വേസ്റ്റും എല്ലാം കൂടെ കൊണ്ട് അത് ഡംപ് ചെയ്യാൻ അനുഭവിച്ച പ്രയാസം ചില്ലറ ഒന്നും പോലെ 5-6 മാസം ആ റിങ്സ് തീർന്നു കഴിഞ്ഞപ്പോൾ 2 എണ്ണം കൂടെ വെച്ചു നോക്കി അതെ ഞാൻ വേദനയോടെ പറയുകയാണ് ഡിസ്ട്രിക്ട് കളക്ടറുടെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ സാധിക്കും ഐ എം വെരി ഷുവർ ബിക്കോസ് ഇറ്റ്സ് എ ഡിവൈൻലി ഇൻസ്പയർഡ് ഡ്രീം ഫോർ ദിസ് ഡിസ്ട്രിക്ട് ആൻഡ് ഇഫ് ഇറ്റ്സ് ഡിവൈൻലി ഇൻസ്പയർഡ് ഇറ്റ് വിൽ മെറ്റീരിയലൈസ് വി ആർ ഓൾ വിത്ത് യു സർ താങ്ക് യു സാധിച്ചിട്ടുള്ള വ്യക്തികളെ ഞാൻ ഈ പ്രസന്റേഷൻ കൊടുക്കുന്നതിന് മുമ്പ് 2 വാക്കും പറയാൻ ഉദ്ദേശിക്കുകയാണ് അതിനെ പ്രൊവോക്ക് ചെയ്ത എൻ്റെ പ്രീവിയസ് സ്പീക്കേഴ്സ് തന്നെയാണ് കെ.ടി. തോമസ് സാറും കളക്ടറും ആ ജോഷു അച്ഛനും എല്ലാം പ്രൊവോക്ക് ചെയ്ത 2-3 കാര്യങ്ങളെ പറ്റി ആ വിഷയത്തെപ്പറ്റി മാത്രം 3 വാക്ക് പറഞ്ഞാൽ അവാർഡ് വിതരണത്തിൽ തുടങ്ങാം അതായത് മാലിന്യമുക്തമായി മുക്തമാക്കണ കോട്ടയം എന്നുള്ള മുദ്രാവാക്യത്തോടുകൂടിയാണ് കളക്ടർ ഈ 2-3 മാസമായിട്ട് നമ്മളോട് സംസാരിക്കുന്നത് ഇതിൽ എനിക്ക് 2-3 പോയിന്റ്സ് മാത്രം ഞാൻ പറയുകയാണ് ഒരു പോയിന്റ് എന്താണെന്ന് വെച്ചാൽ മാലിന്യമുക്തമാക്കുന്നതോടൊപ്പം തന്നെ മാലിന്യം കുറയ്ക്കാനുള്ള ഒരു വഴി കൂടെ നമ്മൾ നോക്കണം അതിന് 2-3 കാരണമാണുള്ളത് ഒന്ന് എനർജി കൺസംഷൻ മിനിമൈസ് ചെയ്യണം 2 കൺസ്യൂമറിസ്റ്റിക് സൊസൈറ്റിയാണ് കേരളം പക്ഷെ അതിലേറ്റവും കുഴപ്പം പിടിച്ച കോട്ടയാണ് ഏറ്റവും കൺസ്യൂമറിസ്റ്റിക് സൊസൈറ്റി എന്ന് വിശേഷിപ്പിക്കാവുന്ന കേരളത്തിൽ ഏറ്റവും കൺസ്യൂമറിസം അധികമുള്ളത് കോട്ടയം ഡിസ്ട്രിക്റ്റിലാണ് 3-ാമത് എനിക്ക് പറയാനുള്ളത് എന്ന് വെച്ചാൽ സെൽഫിഷ്നെസ് ഈസ് ദ പ്രൈമറി റീസൺ ഫോർ ദി മാലിന്യമുക്ത പ്രോജക്റ്റ് അതിൻ്റെ പ്രധാന കാരണം സെൽഫിഷ്നെസ്സാണ് ഈ 3 കാരണമാണ് അതിന് ഫോക്കസ് ചെയ്യണമെന്നാണ് എൻ്റെ അഭിപ്രായത്തിൽ കൺസംഷൻ ഓഫ് എനർജി എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കും ഡയറക്റ്റ്ലി ഓർ ഇൻഡയറക്റ്റ്ലി മാലിന്യം ഉണ്ടാക്കുന്നത് എനർജി കൺസംഷനിലാണ് കൺസ്യൂമേഴ്സ് എന്ന് ഞാൻ പറയുന്നതിന് പ്രധാന കാരണം ചെറിയ ഉദാഹരണം പറഞ്ഞാൽ ഈ പ്ലാസ്റ്റിക് ബാഗ് നിരോധിച്ചിരിക്കാൻ പല കാരണങ്ങളറിയുണ്ട് പക്ഷേ എന്തുകൊണ്ട് നമുക്ക് ഇതിനെ നിരോധിച്ചുകൂടാ ഇതിന് കളക്ടറുടെ ആഗ്രഹം എന്തിനാ ഗവൺമെൻറ് ഓർഡർ എന്തിനാ നിരോധിക്കുന്ന അവരല്ല നമ്മൾ തന്നെ സ്വയം ഒരു കടയിൽ ചെന്ന് കഴിഞ്ഞാൽ ഞാൻ എനിക്ക് എപ്പോഴും ഓർമ്മയുണ്ട് ഞാൻ ഒരു ബേക്കറി ചെന്ന് പ്ലാസ്റ്റിക് ആദ്യം തുടങ്ങിയ കാലത്ത് എൻ്റെ എന്താ ഡോക്ടർ പ്ലാസ്റ്റിക് ബാഗ് എടുക്കാതെ എൻ്റെ ശത്രുവാണെന്ന് ഞാൻ അന്ന് പറഞ്ഞ ഒരു 10 കൊല്ലം മുമ്പ് പറഞ്ഞതാണ് വെസ്റ്റ് ബേക്കിങ്ങിൽ അവിടുത്തെ ഒരു സെയിൽസ്മാനോട് പറഞ്ഞതാണ് എൻ്റെ ശത്രുവാണ് പറഞ്ഞ് അതിന്നും നിലനിൽക്കുകയാണ് പക്ഷെ അതിനോട് യാതൊരു വിധത്തിലും നമുക്ക് എടുക്കാൻ പറ്റില്ല 2-ാമത്തെ അല്ല ഈ ഒരു 3 പോയിന്റ്സ് കണക്കിലെടുക്കണം 2-ാമത്തെ കാര്യത്തിൽ ഈ മാലിന്യമുക്തമാക്കുന്ന കോട്ടയത്തിന് എല്ലാ വിധത്തിലും കോട്ടയം വിജയിക്കും എന്നുള്ളതിന് 2-3 കാരണമുണ്ട് ഒരു കാരണം എന്ന് വെച്ചാൽ പ്രൈം മിനിസ്റ്ററുടെ ഒരു പെൻ പ്രോജക്റ്റാണ് 2-ാമത് ഒരു കമ്മിറ്റഡ് കളക്ടർ 3-ാമത് ഏറ്റവും ലിറ്ററേറ്റ് ആയിട്ടുള്ള ആൾക്കാരാണ് കോട്ടയത്ത് റിസെപ്റ്റീവ് അക്കമഡേറ്റീവ് ആൻഡ് ദേ ക്യാൻ റെസ്പോണ്ട് എ റീസണബിൾ അഡ്വൈസ് തീർച്ചയായിട്ടും ഇത് വിജയിക്കും ഒരു കാര്യം കൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് മിസ്സസ് ജോസിനെ വിളിക്കുന്നതിന് മുമ്പ് ക്ഷണിക്കുന്നതിന് മുമ്പ് അതായത് ഏറ്റവും കളക്ടർ എന്നെനിക്ക് ഈ ഈ പ്രോജക്റ്റിന് ഇമ്പാക്റ്റ് വരുത്താനായിട്ട് ഏറ്റവും നല്ല റിസപ്റ്റീവ് ക്ലാസ് ഓഫ് പീപ്പിൾ പെണ്ണുങ്ങളും സ്റ്റുഡൻസും
നമ്മളൊരു ചൊല്ലുണ്ട്, ഇഫ് യു എജ്യൂക്കേറ്റ് വൺ മാൻ യു ആർ എജ്യൂക്കേറ്റ് എംപവറിംഗ് ഓൺലി വൺ പേഴ്സൺ ഓർ എൻലൈറ്റിംഗ് ഓൺലി വൺ പേഴ്സൺ. ഇഫ് യു എജ്യൂക്കേറ്റ് എ ലേഡി യു ആർ എൻലൈറ്റനിങ് വൺ ഫാമിലി. ഇഫ് യു ആർ ടീച്ചർ ഓർ എൻലൈറ്റനിങ് എ ടീച്ചർ യു ആർ എൻലൈറ്റനിങ് എ സൊസൈറ്റി. And if you could enlighten a politician, you can save a nation. But the last category, we can't do anything. They are one of them. They are not interested. They are not interested. They are not interested. They are not interested. They are politicians. Shemi Kanam, I am not interested. That's the statement. The other category, I am going to say, ഏറ്റവും നല്ല ഒരു മാതൃക മനുഷ്യനായിട്ട് ജീവിക്കുന്ന പി സി വർഗീസാറിനെ പല വിധത്തിൽ ഞാൻ അഭിനന്ദിക്കുന്നുണ്ട്. പക്ഷെ ഒരു കാര്യം പ്രത്യേകിച്ച് ഈ സബ്ജക്റ്റോട് ബന്ധപ്പെട്ടതായതുകൊണ്ട് ഞാൻ പറയുകയാണ്, അവിടെ ചെന്ന് കഴിഞ്ഞാൽ ലൈറ്റ് വരുമ്പോൾ സാറേ ഇത് ബയോഗ്യാസാണോ? അതെ. സാറേ ഇത് സോളാറാണോ? അതെ. എവിടെ നിന്ന് ഏത്തപ്പഴമുണ്ടാക്കിയത്? അത് ബയോ ഫെർട്ടിലൈസറാണ്. എല്ലാ വിധത്തിലും പ്രാക്ടീസ് ചെയ്യുന്നൊരു വ്യക്തിയാണ് പി സി വർഗീസ് സാറ്. ക്രെഡിബിലിറ്റി, ഈസ് നോട്ട് ഓൺലി പ്രീച്ചിങ്, ഈസ് ഓൺലി പ്രാക്ടീസിങ് വാട്ട് ഈസ് പ്രീച്ചിങ്, അതാണ് അതിനകത്ത് ക്രെഡിബിലിറ്റി. അതുകൊണ്ട് ക്രെഡിബിളായിട്ടുള്ള ഒരു കളക്ടറാണ്, ക്രെഡിബിളായിട്ടുള്ള വ്യക്തികൾ നിങ്ങളാണെങ്കിൽ ഈ പ്രോജക്റ്റ് സകല വിധത്തിലും കോട്ടയത്തെ ജയിക്കും. അതിൽ യാതൊരു സംശയമില്ല. അതിന് കമ്മിറ്റർ കളക്ടർ എല്ലാവിധ ആശംസകളും ഞാൻ നേരെ തീർച്ചയായിട്ടും വിജയിക്കുമെന്ന് ഞാൻ പറയാം. ഞാനിത് എൻ്റെ കർത്തവ്യത്തിലൂടെ നടക്കുകയാണ്. എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന പോലെ അവാർഡ് തരണമാണ്. പക്ഷെ ഞാൻ വിചാരിച്ചു ആദ്യമായിട്ട് വരികയാണ്, ആദ്യമായിട്ട് ഒരു പബ്ലിക് ഫങ്ഷൻ ഫോട്ടോ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. ഇത് എന്നെ കാണാറുണ്ടെങ്കിലും ഞാൻ ശരിക്കും കാണുന്ന ഇന്നാണ് ഉള്ളത്. പക്ഷേ അതുകൊണ്ട് എൻ്റെ ഓണർ എന്ന എനിക്ക് പുള്ളിക്കാരൻ ഞാൻ ആദ്യം ക്ഷണിക്കുകയാണ്. ഇത് മുഴുവൻ അവാർഡ് കൊടുത്തിട്ട് സമയം കുറെ പിടിക്കും. അതുകൊണ്ട് തുടക്കത്തിൽ തന്നെ തുടങ്ങി ഇട്ട് കഴിഞ്ഞാൽ ഞാനത് കംപ്ലീറ്റ് ചെയ്തോളാം. അതുകൊണ്ട് മിസ്സസ് ജോസിന് ഈ അവാർഡ് ദാനത്തിനായിട്ട് ഞാൻ ക്ഷണിക്കും. പേര് വിളിക്കുന്ന അനുസരിച്ച് സ്റ്റേജിലേക്ക് കുട്ടികൾ. ഒരു കാര്യം പ്രത്യേകിച്ച് മാതാപിതാക്കളുടെയും കുഞ്ഞുങ്ങളുടെയും ശ്രദ്ധയ്ക്ക് വേണ്ടി പറയുകയാണ്, ഈ സ്റ്റേജിലാണ് ചടങ്ങ് നടക്കുന്നുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ അവിടെ നിന്ന് ഓരോ പേര് വിളിച്ചുകൊണ്ട് വരുമ്പോഴത്തേക്കും വളരെയധികം സമയം നഷ്ടപ്പെടും. നിങ്ങൾക്കറിയാം ആദരണീയരായ ശ്രേഷ്ഠരായ വളരെ തിരക്കുള്ളവർ ആണ് സ്റ്റേജിലും സദസ്സിലും ഉള്ളത്. അഞ്ചു പേരുടെ പേരുകൾ ഒരുമിച്ച് വായിക്കും. ആ വായിക്കുന്ന ഓർഡർ ശ്രദ്ധിച്ച് മുമ്പോട്ട് വരണം. ഇവിടെ വരുമ്പോഴേ ഇവിടെ പേര് പറഞ്ഞ് മാഡത്തിന് ചെക്ക് കൊടുക്കും, വാങ്ങുക. അതാണ് ഉദ്ദേശിക്കുന്നത്. ഈ പേരുകൾ വായിക്കുമ്പോൾ അതേ ഓർഡറിൽ അഞ്ചു പേര് മുമ്പോട്ട് വരണം. നിങ്ങളുടെ ഓർമ്മ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി അഞ്ചു പേരിലായിട്ട് ഒതുക്കുന്നത്. ബെറ്റി ബാബു, പേഴ്സിസ് മെറിൻ ബാബു, നഥാനിയൽ ബി എം, ഹെഡ് മാസ്റ്റർ സി എം എസ് എൽ പി സ്കൂൾ മാങ്ങാനം സുജ മനോജ്. ബെറ്റി ബാബു, പെർസിസ് മെറിൻ ബാബു, നഥാനിയൽ പി എം, ഹെഡ്മാസ്റ്റർ സി എം എസ് എൽ പി സ്കൂൾ സുജ മനോജ്. അടുത്ത അഞ്ച് പേരുകൾ വായിക്കുകയാണ്. രാധിക രാധാകൃഷ്ണൻ, ജിഞ്ചു മോളിയസ്, ഗ്ലോറി പി മാത്യു, ചിപ്പി ചന്ദ്രൻ, സോമി തോമസ്. രാധിക രാധാകൃഷ്ണൻ, ജിഞ്ചുമോൾ എസ്, ഗ്ലോറി പി മാത്യു, ചിപ്പി ചന്ദ്രൻ, സോമി തോമസ്. അടുത്ത ഫേബ ഗ്രേസ് ജോയ്, ഗീത എം എസ്, രജീന കെ മത്തായ്, മെറീന വർക്കി, രജിത പി ആർ. ഗീത എം എസ്,
റെജീന കെ. മെറീന വർക്കി. രഞ്ജിത പി ആർ. ജാക്സൺ മോൻ കെ കെ. സെബിൻ കെ കുര്യാക്കോസ്. ആലീസ് ജോസഫ്. സ്നേഹ മേരി ജോസഫ്. ജോൺ പീറ്റർ. ജാക്സൺ മോൻ ജാക്സൺ മോൻ ഇല്ല. സെബിൻ കെ കുര്യാക്കോസ്. ആലീസ് ജോസഫ്. സ്നേഹ മേരി ജോസഫ്. ജോൺ പീറ്റർ. എം വി രാജു. ആഷ്ലി മോൾസി ഇട്ടി. സനീഷ് കെ എം. എബി ജോൺ തോമസ്. നിതിൻ ബെന്നി. ഇഷ പി ദാസ്. എം വി രാജു. ആഷ്ലി മോൾ. ആഷ്ലി മോൾസി ഇട്ടി. സനീഷ് കെ എം. അനീഷില്ല. എബി ജോൺ തോമസ്. എബി ജോൺ. നിതിൻ ബെന്നി. നിതിൻ. ദിഷ പി ദാസ്. ഗോപിക കൃഷ്ണൻ. വിഷ്ണു കെ ആർ. ഗ്രേഷ്മ തോമസ്. അഖിൽ പി എസ്. മേഘ വർഗീസ്. റിയ മാത്യു. വിഷ്ണു കെ ആർ. ഗോപികൃഷ്ണനുണ്ടോ? ഗോപികൃഷ്ണൻ ഇല്ല. വിഷ്ണു കെ ആർ. ഗോപിക. ഗോപിക കൃഷ്ണൻ. ഗ്രേഷ്മ തോമസ്. അഖിൽ ബി എസ്. അഖിലുണ്ടോ? മേഘ വർഗീസ്. റിയ മാത്യു. യാസ്മിൻ സുരേന്ദ്രൻ. ഷിജിന. ഷോണു ടി ഷാജി. ജാക്സൺ കെ സെബാസ്റ്റ്യൻ. സുബിൻ ബാബു. എലിസബത്ത് ദേവസ്യ. യാസ്മിൻ സുരേന്ദ്രൻ. ഷിജിന. ഷോനു ടി ഷാജി. ജാക്സൺ കെ സെബാസ്റ്റ്യൻ. ഷോനു. ജാക്സൺ കെ സെബാസ്റ്റ്യൻ. സുബിൻ ബാബു. എലിസബത്ത് ദേവസ്യ. നിത്യ സുകുമാരൻ. ധന്യമോൾ മനോഹരൻ. സോഫിയ ബാബു. സ്വാതി ടി എസ്. സൂര്യമോൾ സുരേഷ്. പീറ്റർ മാത്യു. നിത്യ സുകുമാരൻ. ധന്യമോൾ മനോഹരൻ. സോഫിയ ബാബു. സ്വാതി ടി എസ്. സൂര്യമോൾ സുരേഷ്. പീറ്റർ മാത്യു. അമൽ സി എബ്രഹാം. ശശികല തെ തങ്കപ്പൻ. അപർണ സുനിൽ. രഞ്ജു രാജു. ജോമോൾ വർഗീസ്. ധനലക്ഷ്മി രംഗനാഥൻ. അമൽ സി എബ്രഹാം.
സീൽ. ശശികൽ, ശശികല തെങ്കപ്പൻ, അപർണ സുനിൽ, രഞ്ജു രാജു, ജോമോൾ വർഗീസ്, ധനലക്ഷ്മി രംഗനാഥൻ, രാജി ചാക്കോ, ക്രിസ്റ്റി അന്നമ്മ കുര്യാക്കോസ്, ബെസിൽ ബെസിലാമോൾ ചാക്കോ, മീനു എം ബിനു, ചിന്തുമോൾ വി എസ്, ഉണ്ണികൃഷ്ണൻ, ഉണ്ണിക്കുട്ടൻ, മധുസൂദനൻ. രാജി ചാക്കോ, ക്രിസ്റ്റി അന്നമ്മ, ക്രിസ്റ്റി അന്നമ്മ, മീനു എം ബിനു, മീനു ബിനു, ചിന്തുമോൾ വി എസ്, ഉണ്ണിക്കുട്ടൻ മധുസൂദനൻ, and last Leah Kurian. Parate thank you very much. 181 കുട്ടികളിൽ 60 പേർക്കാണ് ഇന്ന് ഇവിടെ വെച്ച് മെയ് മാസത്തിലെ സ്കോളർഷിപ്പ് വിതരണം ചെയ്തത്. അത് 486,500 രൂപ ഇന്നിവിടെ വെച്ച് വിതരണം ചെയ്യാൻ സാധിച്ചതിൽ ദൈവത്തെ സ്തുതിക്കുന്നു. നഴ്സിംഗിനും മറ്റുമായിട്ട് കേരളത്തിന് പുറത്തും ദൂരെയും പഠിക്കുന്ന കുട്ടികളുടെ പേരൻസാണ് വന്ന് സ്കോളർഷിപ്പ് വാങ്ങിച്ചത്. അടുത്തുള്ള ചെറിയ കുട്ടികൾ വന്നിട്ടുണ്ട്. പ്രായ കുട്ടി ഇന്നിവിടെ അവധി കിട്ടാതെ ഇവിടെ വരാൻ സാധിക്കാത്തവരുടെ പേരൻസാണ് സ്കോളർഷിപ്പ് വാങ്ങിക്കാനായിട്ട് എത്തിയെന്നുള്ള വിവരം അറിയിക്കുന്നു. അത് കൊടുക്കുന്നത് രണ്ടാം സമ്മാനം കിട്ടിയിരിക്കുന്ന ജിതിൻ ജോസ് ആലപ്പുഴയിൽ നിന്നും ഇവിടെ വരാൻ സാധിച്ചിട്ടില്ല. മൂന്നാം സമ്മാനം ക്യാഷ് അവാർഡും 2,000 രൂപയും സ്നേഹ വർഗീസിനെ സ്വീകരിക്കുന്നതിനായി വേദിയിലേക്ക് ക്ഷണിക്കുന്നു. സ്നേഹ വർഗീസ്, ഇതിനുശേഷം ഒന്നാം സമ്മാനാർഹിയായ അഞ്ജു സെലിൻ വർഗീസിന്റെ ഒരു ചെറിയ പ്രസംഗം ഉണ്ടായിരിക്കുന്നതാണ്. താങ്ക് യു മിസ്സസ് മോളി. അഞ്ജു സെലിൻ വർഗീസ് പ്ലീസ്. അഞ്ജു, വേദിയിലിരിക്കുന്ന ബഹുമാനപ്പെട്ട യോഗാധ്യക്ഷൻ ജസ്റ്റിസ് കെ ടി തോമസ് സാർ, അനുഗ്രഹ പ്രഭാഷണത്തിനായി ഇവിടെ എത്തിച്ചേർന്ന ഫാദർ ടി ജെ ജോഷുവ, നമുക്ക് മുഖ്യ സന്ദേശം നൽകിയ മിസ്റ്റർ യു വി ജോസ് ഐ എ എസ് അവറുകൾ, ആർദ്രത ഫെലോഷിപ്പിന്റെ മാനേജിംഗ് ട്രസ്റ്റി പ്രൊഫസർ പി സി വർഗീസ്, ഡോക്ടർ പോൾ മണലേൽ, ഡോക്ടർ കെ സി മാമൻ എന്നിവിടെ മണലേൽ ഫാമിലി ആർദ്രത ഫെലോഷിപ്പ് മെഡിക്കൽ അവാർഡ് നൽകി ആദരിക്കപ്പെട്ട ഡോക്ടർ വാസുദേവ പണിക്കർ സാർ, ശ്രീ പി സി തോമസ് സീനിയർ മാനേജിംഗ് ട്രസ്റ്റി ഓഫ് ആർദ്രത ഫെലോഷിപ്പ് ഡോക്ടർ മാത്യു പാറയ്ക്കൽ, പി സി ജോൺസൺ, ഫാദർ പി സി ജോൺസൺ, ശ്രീമതി മോളി ജോൺസൺ, ഡോക്ടർ വർഗീസ് മാത്യു, മറ്റ് വിശിഷ്ട വ്യക്തികളെ, മാതാപിതാക്കളെ, എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, ഇത്രയും വലിയൊരു വേദിയിൽ നിൽക്കാൻ അവസരം നൽകിയ ആർദ്രത ഫെലോഷിപ്പിനും അതിലുപരി ഈശ്വരനും ഞാൻ ആദ്യമായി നന്ദി പറഞ്ഞുകൊള്ളട്ടെ. ഇപ്പോൾ ഞാനിവിടെ ഇന്ന് നിൽക്കുന്നത് നിങ്ങൾക്കറിയാം, പ്രൊഫസർ പി സി വർഗീസ് സാറിൻ്റെ ആത്മകഥയായ കൃപയുടെ വഴിയിലൂടെ എന്ന പുസ്തകത്തിൻ്റെ മൂല്യ സാംശീകരണ അവാർഡിന് ഒന്നാം സമ്മാനം കിട്ടിയതുകൊണ്ടാണ്. ഒരു നമ്മളൊരു ചെറുകഥയോ അല്ലെങ്കിൽ ഒരു നോവലോ വായിക്കുന്നതിനുപരി ഒരു ആത്മകഥ വായിക്കുന്നതിൻ്റെ പ്രത്യേകത സ്വന്തം ജീവിത അനുഭവങ്ങളും ജീവിതത്തോടുള്ള കാഴ്ചപ്പാടുകളും ജീവിത വീക്ഷണങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടായിരിക്കും ഒരാത്മകഥ തയ്യാറാക്കുക. ഒരാൾ സ്വന്തം കഥ എഴുതുന്നതാണല്ലോ ആത്മകഥ. അപ്പോൾ എൻ്റെ അർഹമായ കുറിപ്പ് സാറ് 2nd edition ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഞാനിവിടെ വായിക്കാൻ ആഗ്രഹിക്കുകയാണ്. സ്വന്തം ജീവിത അനുഭവങ്ങളെ പൊടിപ്പും തൊങ്ങലുമില്ലാതെ വളരെ സത്യസന്ധവും ലളിതവുമായി ആവിഷ്കരിച്ചിരിക്കുകയാണ് ഈ പുസ്തകത്തിലൂടെ. മാതാപിതാ ഗുരു ദൈവം എന്ന മഹത്വചനത്തിൻ്റെ ആന്തരാർത്ഥം സ്വാംശീകരിക്കാൻ ഈ പുസ്തകം എനിക്ക് സഹായകമായി.
ജീവിത വിജയത്തിന്റെയും ധനസമ്പാദനത്തിന്റെയും പൊടിക്കൈകളും കുറുക്കുവടികളും തേടി അലയുന്ന സമൂഹത്തിന് മുൻപിൽ അടിയുറച്ച ദൈവാശ്രയ ബോധവും സ്വന്തം കുടുംബത്തോടും സഹോദരങ്ങളോടും സമൂഹത്തോടും നാം ജീവിക്കുന്ന ഈ പ്രകൃതിയോടുമുള്ള കർത്തവ്യങ്ങളും കടപ്പാടുകളും പൂർണ്ണമായി നിറവേറ്റിക്കൊണ്ട് ജീവിക്കുകയാണ് വർഗീസ്. ഈ പുസ്തകത്തിന്റെ തലക്കെട്ടിന്റെ അർത്ഥം അന്വർത്ഥമാക്കുന്നതാണ് അദ്ദേഹത്തിന്റെ ജീവിതം. ദൈവപരിപാലനയാണ് തന്റെ ജീവിതം എന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിക്കുന്നു. കുഞ്ഞുനാൾ മുതൽ കൈമുതലായി ലഭിച്ച ദൈവവിശ്വാസത്തെ നിഷ്ഠയുള്ള ജീവിതം വഴി ആഴപ്പെടുത്തുകയും കൂടെ നടന്ന ദൈവത്തിന്റെ കരങ്ങളിൽ മുന്നേറുകയും ചെയ്യുന്ന സാറിന്റെ ധന്യമായ ജീവിത മാതൃക പ്രചോദനദായകമാണ്. ജീവിത പ്രതിസന്ധികളെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് നിറപുഞ്ചിരിയോടെ കഠിന അധ്വാനത്തോടെ കൃത്യനിഷ്ഠയോടെ അർപ്പണബോധത്തോടെ സഹിഷ്ണുതയോടെ സമീപിക്കുവാനുള്ള ഒരു വലിയ അവബോധം ഈ പുസ്തക പാരായണത്തിലൂടെ എനിക്ക് ലഭിച്ചു. എന്റെ ഭാവി സംബന്ധിച്ച് നിങ്ങളുടെ ഒക്കെയും അനുഗ്രഹത്തിന് വേണ്ടി അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു അഞ്ജു. ഭംഗിയായ മൂല്യ സംശീകരണം ചെയ്ത് വന്ന സമ്മാനമർഹമായ പ്രത്യേക അഭിനന്ദനങ്ങൾ. അതായത് കൃപാവഴിയിലൂടെ എന്ന പുസ്തകത്തിന്റെ ഏതാണ്ട് ഒരു പരിഭാഷ ഇംഗ്ലീഷിലുള്ളത് ആദ്യ പ്രതി വ്യവസായം നൽകാൻ നൽകിയ അവസരത്തിനായിട്ട് പ്രത്യേകം നന്ദി പറയുന്നു. പുസ്തകം സാറിന്റെ ഭാവി ജീവിതത്തിനും ഇനിയുള്ള അവസരങ്ങൾ ലഭ്യമാകട്ടെ. കൂടുതൽ കൂടുതൽ പുസ്തകങ്ങൾ മലയാളം വായിച്ച് മനസ്സിലാക്കാൻ കഴിയാത്ത കുഞ്ഞുങ്ങളുടെ അറിവിന് വേണ്ടി പ്രകാരം ചെയ്തതിൽ സാറിനെ അഭിനന്ദിക്കുകയും കൂടുതൽ ആയുരാരോഗ്യത്തോടുകൂടി എല്ലാ കർമ്മങ്ങളും നിർവഹിക്കാൻ ജഗദീശൻ സഹായിക്കുകയും ചെയ്യും. രണ്ട് വാക്കും സംസാരിക്കുന്നതിനായി ബേബിച്ചാനെ ക്ഷണിക്കുന്നു. പുസ്തകം സ്വീകരിച്ചുകൊണ്ട് ദൈവത്തിന്റെ സ്തോത്രം. നമ്മളെ പ്രാർത്ഥന കേന്ദ്രത്തിൽ പാടിയ പോലെ അറിയിക്കാത്ത നന്മകൾ ചെയ്ത കർത്താവേ, ഈ ഒരു വലിയ മഹാവ്യക്തിയുടെ ഈ പുസ്തകം സ്വീകരിക്കാനുള്ള ഭാഗ്യം ദൈവത്തിന് തന്നെ ദൈവത്തെ സ്തുതിക്കുന്നു. ഇത് ആദ്യത്തെ പുസ്തകം പ്രസിദ്ധം ചെയ്തപ്പോൾ ഞാൻ കുറേ കോപ്പികൾ വാങ്ങിച്ചിരുന്നു. എനിക്കിഷ്ടപ്പെട്ടവരും അടുത്തുള്ളവർക്കുമായിട്ട് കൊടുത്തുകൊണ്ടിരുന്നു. അവർക്കെല്ലാവർക്കും ഗുണമുണ്ടായിരുന്നു. മലയാളം വായിക്കാൻ അറിയായിരുന്നു. അതിലേത് ഇനി ടച്ചിങ് ചെയ്ത സംഭവം എനിക്ക് വളരെ അടുത്ത് ഉള്ളു. എൻ്റെ ബന്ധുവായ ഒരു വല്യപ്പച്ചന് 94 വയസ്സുകൊണ്ട് വായിക്കാൻ കൊടുത്തു. ഒരു 2 മാസം കഴിഞ്ഞ് ഞാൻ തിരിച്ചു വന്നപ്പോൾ എന്നോട് പറഞ്ഞു, ബേബി അത് ഞാൻ തരുവരാം. ഇത്രയും ആത്മാർത്ഥതയോടും ഉള്ള ഒരു ജീവിത ചരിത്രം ഞാൻ വായിച്ചിട്ടില്ല. അത് ഞാൻ എൻ്റെ മക്കൾക്ക് കൊടുത്തു, എൻ്റെ കൊച്ചുമക്കളെ വായിച്ച് കേൾപ്പിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അതാണ് എൻ്റെ നോട്ടത്തിൽ പ്രൊഫസർ പി സി വർഗീസാറിന് കിട്ടുന്ന വലിയ ഒരു അവാർഡെന്ന് പറയുന്നത്. കാര്യം ഇത്രയും പ്രായം ചെന്നുള്ള മനുഷ്യന്, ഇത്രയും അനുഭവജ്ഞാനമുള്ള ഒരു മനുഷ്യന് ആ പുസ്തകം അങ്ങാർക്ക് സ്വന്തമായിട്ട് വെക്കണം, ദിവസവും അങ്ങാർ കുറച്ച് ഒന്ന് വായിക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ നമുക്ക് വളരെ സന്തോഷം തോന്നി. അതിന് പ്രധാന കാരണം ആത്മാർത്ഥതയോടുകൂടി യാതൊരു ഒട്ടും തൊമ്പലമില്ലാതെ നഗ്നസത്യങ്ങൾ വിളിച്ചു പറഞ്ഞ ഒരു പുസ്തകമായിരുന്നു. അന്നേരം എനിക്കെൻ്റെ മനസ്സിൽ തോന്നി, എൻ്റെ മക്കളും കൊച്ചുമക്കളും അവർക്ക് മലയാളം സംസാരിക്കാൻ അറിയാൻ പറ്റും, ഇംഗ്ലീഷ് അറിയാൻ മേല. അവരോട് ഞാൻ പറഞ്ഞാലും അവർക്കും സമയക്കുറവുകൊണ്ട് വന്ന് അവർക്കൊന്നും മുഴുവൻ മനസ്സിലാകാൻ പറ്റുകയില്ല. ഒരു ഇംഗ്ലീഷ് പരിഭാഷ ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു. ഈ ആശയം ഞാൻ സാറുമായിട്ട് ഷെയർ ചെയ്തു. അതേ ഇന്ന് ഇംഗ്ലീഷ് രൂപത്തിൽ വന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാം ദൈവത്തിൻ്റെ കൃപ. ഒന്നാം എഡിഷൻ കഴിഞ്ഞ് 2 ഇറങ്ങി. അതിനകത്ത് എഴുതിയിരിക്കുന്നത് വളരെ ടച്ചിങ് ആയിട്ടുള്ളതാണ്. ഒത്തിരി ആദരവോടെ സ്നേഹത്തോടെ അപ്പച്ചനും അമ്മച്ചയ്ക്കും കൂടെ എല്ലാ മാതാപിതാക്കൾക്കും ഗുരുക്കന്മാർക്കും എല്ലാവർക്കും നോക്കണം. ആ മനസ്സിലെ ദൈവം കൊടുക്കുന്ന ചിന്തയാണ് ഈ രൂപത്തിലൂടെ എഴുതി വെച്ചിരിപ്പിക്കുന്നത്. അങ്ങനത്തെ ആരെയും ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല, ആത്മാർത്ഥതയോടുകൂടി. പിന്നെ വേറൊരു കാര്യം ഉള്ള കുറച്ച് സമയത്ത് ഞാൻ പറയുകയാണ്, ഒരു ഗുരുത്വമുള്ള മകൻ മാതാപിതാക്കളോടും സ്നേഹം ആദരവും കരുതലും സഹോദരി സഹോദരന്മാർക്ക് മാതൃക
അവരെ നിലനിരയാക്കാൻ പറ്റ ത്യാഗജീവിതം ഒരു മാതൃകാ അധ്യാപകൻ യുവജനത്തിന്റെ കഴിവുകൾ കണ്ട് പ്രോത്സാഹിപ്പിക്കാൻ സഹായിക്കുന്ന മാതൃകാ അധ്യാപകൻ ഒരു തികഞ്ഞ രാജ്യസ്നേഹി മാലിന്യ സംസ്കൃതത്തിന് മാതൃക കാണിച്ച വ്യക്തി കഷ്ടപ്പെടുന്നവരുടെ ഉന്നമനത്തിനു വേണ്ടി അഹോരാത്രം ശ്രമിച്ച് നടത്തുന്ന ആർദ്രതാ ഫെലോഷിപ്പ് സഹായത്തിന് വീട്ടിൽ വരുന്ന ആരെയും വെറുങ്കൊയ്യോടെ പറഞ്ഞുവിടാത്ത വ്യക്തി ഇതിനെല്ലാം സർവപിന്തുണ നൽകുന്ന സഹധർമ്മിണി സഹോദരി സഹോദരന്മാർ അഭ്യുതകാംക്ഷികളാണ്. തന്നതെല്ലാം ഒന്നും ദൈവം തന്നതല്ലാതെ ഒന്നുമില്ല എന്ന് ഉറച്ചു വിശ്വസിച്ച് പ്രവർത്തിക്കുന്ന നല്ല മനുഷ്യൻ. ഇതും എല്ലാം ഈ പുസ്തകത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. ഇത് എല്ലാവർക്കും പ്രത്യേകിച്ച് മലയാളം അറിയാൻ പാടില്ലാത്ത കുട്ടികൾക്കും മറ്റുള്ളവർക്കും മനസ്സിലാക്കാൻ ഇംഗ്ലീഷ് എഡിഷനെടുത്തിൽ വളരെ സന്തോഷമുണ്ട്. ദൈവം അനുഗ്രഹിക്കട്ടെ. പിന്നെയൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, ചില നർമ്മത്തോടു കൂടിയാണെങ്കിലും സാറിൻ്റെ വീട് ഗേറ്റ് എപ്പോഴും തുറന്നിട്ടിരിക്കും. ഞാനിൻ്റെ രഹസ്യം ലീലാമണി വെച്ചൻ പറഞ്ഞു, വീഴ്ച 120 രൂപ അവിടെ കാണുകയുള്ളൂ, അത് കള്ളം കയറിയാലും കൊണ്ടുപോയാലും കുഴപ്പമില്ല. ഇതാണ് അതുങ്ങളുടെ ജീവിത രീതി. ഇത് ഞാൻ പറഞ്ഞതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരോടുള്ള സ്നേഹവും കരുതലും എല്ലാവരെയും വിശ്വസിക്കുന്ന സ്വഭാവവും ദൈവം എല്ലാ അനുഗ്രഹങ്ങളും വർഷിക്കട്ടെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തീർക്കുന്നു. നമസ്കാരം. താങ്ക് യു അധ്യക്ഷൻ. വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന ശ്രേഷ്ഠ വ്യക്തികൾ, സന്നിഹിതരായിരിക്കുന്ന വിശിഷ്ട അതിഥികളെ, എല്ലാവർക്കും എൻ്റെ വിനീത വന്ദനം. ആർദ്ര ഫെലോഷിപ്പിൻ്റെ 13-ാമത് വാർഷിക സമ്മേളനമാണല്ലോ ഇന്ന്. ആർദ്ര ഫെലോഷിപ്പുമായി അനേക വർഷത്തെ അടുപ്പമുള്ളവരാണ് നിങ്ങളെല്ലാവരും. ഞങ്ങളുടെ കുടുംബത്തിന് ഈ കൂട്ടായ്മയായി ഏകദേശം 2 വർഷത്തെ പരിചയം മാത്രമേ ഉള്ളൂ. ശ്രീ പി സി വർഗീസ് സാറിൻ്റെ സാറുമായി പരിചയപ്പെട്ടതിന് ശേഷമാണ് ഇത് എത്ര മഹത്തരമായ ഒരു പ്രസ്ഥാനമാണെന്ന് മനസ്സിലാക്കാൻ സാധിച്ചത്. നമ്മുടെ നഗരത്തിൽ തൊട്ടടുത്ത് ആരാണ് താമസിക്കുന്നതെന്ന് അറിയാൻ പാടില്ലാത്ത ഒരു സ്ഥിതിവിശേഷമാണ്. സ്വന്തം കാര്യങ്ങൾ നോക്കി മാത്രം നമ്മൾ ജീവിക്കുന്നു. ഈ ചുറ്റുപാടിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന അനേകർക്ക് അവശ്യ സഹായങ്ങൾ എത്തിക്കുന്ന ഒരു നല്ല ശമരിയാക്കാരുടെ തുടർക്കഥയാണ് ആർദ്ര ഫെലോഷിപ്പ്. ഈ കൂട്ടായ്മയോടൊത്ത് പ്രവർത്തിക്കുവാൻ ഞങ്ങൾക്കും അവസരം ലഭിച്ചിട്ടുള്ള കാര്യം സന്തോഷപൂർവ്വം സ്മരിക്കുകയാണ്. ആർദ്ര ഫെലോഷിപ്പിന് എല്ലാ ഭാവങ്ങളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. അധ്യക്ഷവേദി അലങ്കരിക്കുന്ന ആദരണീയനായ ജസ്റ്റിസ് ശ്രീ കെ ടി തോമസ്, നിങ്ങൾക്കെല്ലാവർക്കും സുപരിചിതനാണ്. കേരളത്തിൻ്റെ പരമോന്നത നീതിപീഠത്തിൻ്റെ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന അദ്ദേഹം 2002 റിട്ടയർ ചെയ്തു. ആരെയും കൂസാതെ തൻ്റെ ഉറച്ച തീരുമാനങ്ങൾ പാലിക്കുന്നതിന് അദ്ദേഹം മണി കാണിച്ചിട്ടില്ല. ഈ ശ്രേഷ്ഠ വ്യക്തിയെ ഈ യോഗത്തിൻ്റെ അധ്യക്ഷ പദവിയിലേക്ക് ലഭിച്ചത് ഒരു ഭാഗ്യമായി ഞാൻ കരുതുകയാണ്. ബഹുമാനപ്പെട്ട കെ ടി തോമസ് സാറിന് ആർദ്ര ഫെലോഷിപ്പിൻ്റെ നാമത്തിൽ കൃതജ്ഞത അർപ്പിക്കുന്നു. അനുഗ്രഹ പ്രഭാഷണം നടത്തിയ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ആചാര്യ ഗുരു വന്ദനായ ശ്രീ ജോഷുവ അച്ഛൻ, അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളും പ്രഭാഷണങ്ങളും ഞായറാഴ്ചയിലെ മനോരമയിലെ ചിന്താവിഷയങ്ങളും എല്ലാം നമ്മുടെ മനസ്സിനെ ഉത്തേജിപ്പിക്കുന്നവയാണ്. മാനുഷിക മൂല്യങ്ങൾക്കും സ്നേഹത്തിനും ഊന്നൽ നിലക്കൊണ്ടെടുത്തുള്ള അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങൾ നമ്മെ വളരെ ചിന്തിപ്പിക്കുന്നവയാണ്. ബഹുമാനപ്പെട്ട ജോഷുവ അച്ഛനോടുള്ള നന്ദി ആദര ഫെലോഷിപ്പിൻ്റെ നാമത്തിൽ ഞാൻ അർപ്പിക്കുകയാണ്. ഇന്നത്തെ ഈ മീറ്റിംഗിൽ മുഖ്യ സന്ദേശം നൽകിയ ബഹുമാനപ്പെട്ട കളക്ടർ സി ജോസ, കോട്ടയം നഗരത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി നടത്തുന്ന എല്ലാ സംരംഭങ്ങൾക്കും ചുരുക്കാൻ പിടിക്കുന്ന അദ്ദേഹമാണ്. കോട്ടയം നഗരത്തിന് എല്ലാവിധ പുരോഗതിയും നടപ്പാക്കുന്നതിന് അദ്ദേഹം ബദ്ധശ്രദ്ധനാണ്. ആർദ്ര ഫെലോഷിപ്പിൻ്റെ ഈ വാർഷിക സമ്മേളനത്തിൽ സന്ദേശം നൽകിയ ശ്രീ ജോസാറിനും സ്കോളർഷിപ്പ് വിതരണം നടത്തിയ പ്രിയ പത്നിക്കും ആർദ്ര ഫെലോഷിപ്പിൻ്റെ പേരിൽ ഞാൻ കൃതജ്ഞത രേഖപ്പെടുത്തും. ഡോക്ടർ കെ സി മാമൻ, അദ്ദേഹം ഞങ്ങളുടെ വൈദ്യരംഗത്തെ ഗുരുവാണ്. അദ്ദേഹത്തിൻ്റെ കീഴിൽ പ്രവർത്തിക്കാൻ ഞങ്ങൾക്ക് അവസരം ലഭിച്ചിട്ടുണ്ട്. രോഗികളായ കുഞ്ഞുങ്ങളെ ഇത്ര ക്ഷമയോടും കരുതലോടും കൂടി പരിശോധിക്കണമെന്ന് ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. പുതുതായിട്ട് വരുന്ന ഡോക്ടേഴ്സിന് വേണ്ട നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും ക്ഷമയോടുകൂടി നൽകുന്നതിന് അദ്ദേഹത്തിന് അപാരമായ കഴിവാണുണ്ടായിരുന്നത്. ഡോക്ടർ കെ സി മാമന് ആർദ്ര ഫെലോഷിപ്പിൻ്റെ നാമത്തിലുള്ള നന്ദി അറിയിക്കുന്നു. സ്വാഗത പ്രസംഗം നടത്തിയ ശ്രീ ജോസഫ് റീസ ഈ പ്രസ്ഥാനത്തിൻ്റെ ഒരു നെടുന്തൂണാണ് എന്ന് പറയുന്നത് അതിശയോക്തിയില്ല. പല കാര്യങ്ങളും നമ്മളെ ബോധവൽക്കരണം ചെയ്യുന്ന ഒരു വ്യക്തിയായി ഞാൻ അദ്ദേഹത്തെ കാണുകയാണ്. ഡോക്ടർ ജോസഫ് റീസ് സാറിന് ആർദ്ര ഫെലോഷിപ്പിൻ്റെ പേരിലുള്ള നന്ദി ഈ സമയത്ത് അറിയിക്കുന്നു. പോൾ മണി സാറിനെ അറിയാത്തവരായി ഇന്ന് കേരളത്തിൽ ആരുമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു റെനൗണ്ട് ജേർണലിസ്റ്റ് ആൻഡ് റൈറ്റർ എന്ന നിലയിലാണ് അദ്ദേഹത്തെ കാണുന്നത്. ഈ അവാർഡ് നൽകാൻ മുൻപോട്ട് വന്ന ശ്രീ പോൾ മണി സാറിന് ആർദ്ര ഫെലോഷിപ്പിൻ്റെ നാമത്തിലുള്ള നന്ദി അറിയിക്കുന്നു.
ഡോക്ടർ മാത്യു പാറക്കൽ പ്രശസ്തനായ ഒരു വിശക്കരൻ രോഗിയിൽ ഇത്രയും വിശ്വാസം അർപ്പിച്ചിട്ടുള്ള വേറെ ഒരു ഡോക്ടർ ഉണ്ടോ എന്ന് ഞാൻ പലപ്പോഴും സംശയിച്ചിട്ടുണ്ട് എന്തെങ്കിലും ഒരു മരുന്ന് കൊടുത്താൽ ഡോക്ടർ പാറക്കലിനോട് ചോദിച്ചിട്ട് കഴിക്കാം എന്ന് പറയുന്ന ഒരു കൂട്ടം രോഗികൾ ഉണ്ട് അത് ഞാൻ കേട്ടിട്ടുണ്ട് ഡോക്ടർ മാത്യു പാറക്കലിന് ഈ ആദര ഫെലോഷിപ്പ് എന്ന നാമത്തിൽ ഞാൻ നന്ദി അറിയിക്കുന്നു ബഹുമാനപ്പെട്ട ഡോക്ടർ വാസുദേവ പണിക്കരെ പറ്റി ഇവിടെ വളരെ വിശദമായി പരിചയപ്പെടുത്തിയല്ലോ തുടർന്ന് കർമ്മദുരിതനായി തന്റെ സാമൂഹ്യ സേവനങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാൻ ഏകദേശം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സർവനന്മകളും ചേരുന്നു നേരുന്നു ശ്രീ വാസുദേവ പണിക്കർ അവർക്ക് ആർദ്ര ഫെലോഷിപ്പിന്റെ പേരിൽ ഞാൻ നന്ദി അർപ്പിക്കുകയാണ് ഒരു സമ്മേളനത്തിന്റെ നടത്തിപ്പിന് അനേക ഘടകങ്ങളുണ്ട് അതിലെല്ലാം ചുമതല വഹിക്കുന്നവരുണ്ട് ഇച്ചിരി പ്രാർത്ഥനയ്ക്ക് ഡോണാൽഡ് ഡിയോ റിപ്പോർട്ട് അവതരിപ്പിച്ച മാനേജിംഗ് ട്രസ്റ്റി ശ്രീ ബി സി വറീസ അവാർഡ് നൽകിയ ശ്രീമതി മോളി ജോൺസൺ അവാർഡ് ജേതാക്കളെ ക്ഷണിച്ച ശ്രീ പി സി തോമസ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച മറ്റ് വ്യക്തികൾ എല്ലാവർക്കും ആർദ്ര ഫെലോഷിപ്പ് എന്ന നാമത്തിലുള്ള നന്ദി അറിയിക്കുകയാണ് ഈ സമ്മേളനത്തിന് സംവിധാനം വളരെ പ്രാഗൽഭ്യത്തോടുകൂടി നടത്തിയ ശ്രീമതി അന്നമ്മ വറീസിനും ശ്രീ ചാക്കോ സാറിനും ഈ ഫെലോഷിപ്പിന്റെ നാമത്തിലുള്ള നന്ദി രേഖപ്പെടുത്തും ഒരു സമ്മേളനത്തിന്റെ വിജയം അതിൽ സഹകരിച്ച് വന്നു ചേരുന്നവരുടെ പ്രാതിനിധ്യമാണ് ഈ നിറഞ്ഞ സദസ്സ് ആ സമ്മേളനത്തിന്റെ വിജയമാണ് കാണിക്കുന്നത് പങ്കുചേർന്ന എല്ലാവരെയും പ്രശംസിക്കുന്നു അതോടൊപ്പം നന്ദിയും രേഖപ്പെടുത്തുന്നു നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്ന ബൈബിളിലെ വാക്യം ഉൾക്കൊണ്ടുകൊണ്ട് മറ്റുള്ളവരെ സഹായിപ്പാൻ നമുക്ക് സന്മനസ് ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ആർദ്ര ഫെലോഷിപ്പിന്റെ ചുക്കാൻ പിടിക്കുന്ന ശ്രീ പി സി വറീസ് സാറിനും കുടുംബത്തിനും ഈശ്വരൻ എല്ലാ നന്മകളും ചൊരിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ സമ്മേളനത്തിൽ പങ്കുചേർന്ന എല്ലാവരോടുള്ള നന്ദി ഈ അവസരത്തിൽ ഞാൻ രേഖപ്പെടുത്തുന്നു ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണമേ ആർദ്ര ഫെലോഷിപ്പ് ഇനിയും അനേകർക്ക് ആർദ്രത പകരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എന്റെ ഈ വാക്കുകൾ ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം നമുക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിക്കാം നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥ എനിക്കായി നീ ചെയ്തോരോ നന്മയ്ക്കും ഇന്ന് നന്ദി ചൊല്ലുന്നു ഞാൻ കരുണാസമ്പന്നനും സ്നേഹനിധിയുമായ കർത്താവേ ഈ അനുഗ്രഹകരമായ ഈ സമ്മേളനത്തിൽ ദൈവത്തിൻ്റെ അനവരതമായ കൃപ ഈ ആർദ്രത ഫെലോഷിപ്പിൻ്റെ നടത്തിപ്പിൽ കഴിഞ്ഞ 13 വർഷമായിട്ട് ഉണ്ടായിരുന്നുവല്ലോ എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നിച്ചെയ്യുവാൻ കഴിയുകയില്ല എന്ന് അരുളി ചെയ്ത സ്വർഗീയ നാഥ ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് അനുഗ്രഹകരമായി ഈ സംരംഭത്തിന് നേതൃത്വം നൽകുന്നതായ പ്രിയ സഹോദരനെയും കുടുംബത്തെയും ഇവിടെ വന്നു ചേർന്നിരിക്കുന്ന എല്ലാവരെയും ദൈവത്തിൻ്റെ ബലമുള്ള കരങ്ങളിൽ പരമേൽപ്പിക്കുന്നു കൂടെ ഇരുന്ന് കൃപകളാൽ നിറയ്ക്കണമേ അനുഗ്രഹങ്ങൾ വർഷിപ്പിച്ചു തരണമേ ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധാത്മാവിനും നിരന്തരം സ്തുതിയും സ്തോത്രവും കരേറ്റുവാനായിട്ട് തന്നെ ആമീൻ.